യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് ചെല്ലുന്ന 20 നമ്പർ തിരുവനന്തപുരം മദ്രാസ് മെയിൽ 1 പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടൻ തന്നെ പുറപ്പെടുന്നതായിരിക്കും. പാസഞ്ചേഴ്സ്, യുവർ അറ്റൻഷൻ പ്ലീസ്. ട്രെയിൻ നമ്പർ 20 ട്രിവാൻഡ്രം മദ്രാസ് മെയിൽ വിൽ ലീവ് ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 1 ഷാർട്ടിൽ. ഇതുവരെ ഡ്രസ് ചെയ്തില്ലേ? മോൾ റെഡിയായോ? ദേവിക്ക് മദ്രാസിൽ ചെന്ന് പഠിക്കാൻ അശേഷം താല്പര്യമില്ല. അവളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാൻ എനിക്കും തീരെ താല്പര്യമില്ല. വേഗം റെഡിയാവാൻ പറ. ദേവി, മോളെ, 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 ട്രെയിനിന് സമയമായി എന്ന് പറഞ്ഞ അച്ഛൻ ബഹളം കൂട്ടുന്നു. മോൾ എളുപ്പം ചെന്ന് റെഡിയാവും. ചെല്ലു മോളെ. ദേവിയെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും ടി സി തന്ന് പറഞ്ഞയക്കുന്ന വിഷമമുണ്ട്. ഒന്നോർത്ത ആ കുട്ടിയുടെ ഭാവിക്ക് അത് തന്നെയാ നല്ലത്. ഒരു വർഷമൊന്നും അകന്നു നിന്ന ആ പയ്യനെ അവളങ്ങ് മറന്നുപോകും. ഇപ്പോഴുള്ള വിഷമോ സങ്കടമോ ഒന്നും കാര്യമാക്കണ്ട. അത് തന്നെയാ ഞാൻ അവളുടെ അമ്മയോടും പറഞ്ഞത്. പക്ഷെ അവളും മോടെ സൈഡാ. എന്താ ചെയ്യുക സിസ്റ്ററെ? സിസ്റ്റർ ഗീതയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. Your attention please. Train number 20, Trivandrum Madras Mail, bound for Madras Central, is now arriving on platform number 2. അയ്യോ നമസ്കാരം. സാറുണ്ട് വണ്ടിയിൽ? ഞാൻ ചാത്ത ശ്രദ്ധിച്ചില്ല. ഏതാ സീറ്റ്? ഇവിടെ കയറിക്കോളൂ. അയ്യോ പിന്നെ സുഖം തന്നെയല്ലേ? പിന്നെ ഭയങ്കര സുഖല്ലേ ഇപ്പോ? ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ? അത് പറയാൻ പറ്റില്ല സാർ. മിക്കവാറും ഈ ട്രെയിൻ ഫുള്ളാ. സാറിനറിയാലോ, എറണാകുളത്തെ കോട്ടയം വരുത്തുന്നുണ്ട്. കഴിയുമെങ്കിൽ വേറെ എവിടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അത് പ്രത്യേകിച്ച് ഒന്ന് പറയണോ? ഞാൻ പോട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ കേട്ടോ. തൊട്ടടുത്തുണ്ട്. മദ്രാസിലാണ്, സ്റ്റെല്ല മേരീസ് കോളേജിലാണ്. അച്ഛൻ ഒരു മണ്ടനായതുകൊണ്ട് ഫ്രീ ആയിട്ട് കറങ്ങാൻ വിട്ടേക്കാണെന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് ഇപ്പോ ഇവിടെ വെച്ച് കളഞ്ഞേക്കണം. മോളോട് മാത്രമല്ല തള്ളയോടും കൂടെ പറഞ്ഞേ. പുന്നാര മോളെ ഒന്ന് ഉപദേശിച്ചേക്ക്.
മഹാമാന്യന്മാരെ, കോട്ടയം നഗരത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ, പൗരപ്രമുഖന്മാരെ, ഞാൻ പറയാതെ തന്നെ ഇതൊരു യാത്രയപ്പ് യോഗമാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ. യാത്ര പോകുന്നവരെ ഞാൻ പ്രത്യേകം പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ഇമാതിരിയുള്ള ചടങ്ങുകളിൽ അനിവാര്യമായ ഒന്നാണല്ലോ ഈ പരിചയപ്പെടുത്തൽ. യാത്ര പോകേണ്ടവർക്ക് ട്രെയിനിന് സമയമായി. വളരെ തിടുക്കത്തിൽ ആ കർമ്മം ഞാൻ നിർവഹിക്കാം. ആദ്യമായി ടോണി കുരിശിങ്കൽ. മാല ഉണ്ട്. ടോണിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ടോണി കുരിശിങ്കൽ, കുരിശിങ്കൽ കറിയാച്ചന്റെ, അതായത് ടോണി ഈ ബാറിൽ വന്ന് ചേക്കേറുന്നതിന് മുമ്പ് ഇവിടെ അല്ലറ ചില്ലറ തരികടകളൊക്കെ കാണിച്ചിട്ടുള്ള സാക്ഷാൽ കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ കറിയാച്ചന്റെ ഏക മകൻ, സ്ഥലത്തെ പ്രധാന മാന്യനും, അതായത് പ്രധാന ആഭാസനും, സാമൂഹ്യവിരുദ്ധനും, റബ്ബർ ഷീറ്റും തേങ്ങയും കുരുമുളകും ഏലക്കായും എന്തിന് ഒട്ടുപാല് മുതൽ മോഷ്ടിച്ച് ഈ ബാറിലെ പറ്റു തീർക്കുകയും കറിയാച്ചന് നിത്യ തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന ശ്രീമാൻ ടോണിയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ നിൽക്കട. അടുത്തതായി ശ്രീമാൻ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ആ ഹിച്ച്കോക്കിനെ അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന മദ്യപാനികളും ആഭാസന്മാരുമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരുപക്ഷെ ഹിച്ച്കോക്കിനെ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. അതൊരുമാതിരി മറ്റേ വർത്തമാനമല്ലോടാ. അയ്യേ, ഞാൻ മറ്റേ അർത്ഥത്തിലല്ല പറഞ്ഞത്. മലയാള പൈങ്കിളി വാരിക ശാഖയെ ഒറ്റയ്ക്ക് താങ്ങി നിർത്താൻ കഴിവുള്ള ഒരു തൂണാണ് സുപ്രസിദ്ധ ഡിറ്റക്ടീവ് നോവലിസ്റ്റ് ആയ ശ്രീമാൻ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ഇദ്ദേഹത്തിന്റെ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന ലേറ്റസ്റ്റ് നോവൽ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിനും ഞാൻ ഈ യാത്രയോഗത്തിൽ സ്വീകരണം നൽകുന്നു. അടുത്തത് ശ്രീമാൻ ഹരി, വെറും ഹരിയല്ല, കുമ്പളം ഹരി. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ വിദ്യാർത്ഥി ജീവിതത്തിന്റെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് 9 രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് ഇപ്പതാ 10 രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറിയിരിക്കുന്ന, അടുത്തു തന്നെ മന്ത്രിയാകാൻ പോലും സാധ്യതയുള്ള, ഒരുപക്ഷെ ഭാഗ്യം സിദ്ധിച്ചില്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറെങ്കിലും ആകാൻ സാധ്യതയുള്ള ശ്രീമാൻ കുമ്പളം ഹരിയെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ മാന്യ സുഹൃത്തുക്കൾക്ക് ഞങ്ങൾക്ക് ട്രെയിനിന് സമയമായി, പോണം. നമ്മുടെ മാന്യ സുഹൃത്തുക്കൾക്ക് ട്രെയിനിന് സമയമായി, അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിനുമുമ്പായി ഒരു വാക്കുകൂടി, ഇവരെന്തിനാണ് മദ്രാസിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശരി, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. 3 ഉദ്ദേശങ്ങളാണ്. കോട്ടയം പട്ടണത്തിന് അഭിമാനം പകരുന്ന 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ മദ്രാസിലേക്ക് പോകുന്നത്. 1, കോട്ടയം പട്ടണത്തിൽ TVയിൽ ക്രിക്കറ്റ് കളി കണ്ടിട്ടുള്ളവരെ ഉള്ളൂ, അല്ലെങ്കിൽ റേഡിയോ ജെവിയിൽ വെച്ച് മനസ്സിലാകാത്ത കമന്ററി ആയിട്ട് കൈയടിക്കുന്നവര്. എന്നാൽ മദ്രാസിൽ നടക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് നേരിട്ട് കാണുക, ശ്രീമാൻ ഹിച്ച്കോക്കിന്റെ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന നോവൽ ഏതെങ്കിലും പ്രശസ്ത സംവിധായകരെ കൊണ്ട് സിനിമയാക്കുക, സർവോപരി സിനിമാ പ്രേക്ഷകരുടെ എല്ലാം മനം കവരുന്ന ശ്രീമതി അല്ല, പല ശ്രീമതിമാരുമായിട്ടൊക്കെ ഒന്ന് കാണുക, അവരുമായിട്ടല്ല. ഇതിനെല്ലാം വേണ്ടി മദ്രാസിലേക്ക് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ അവസരത്തിൽ എല്ലാ ഭാവങ്ങളും നേരുകയാണ്. Train number 20, Madras Mail, going to Madras, will arrive on platform number 1 shortly. Vada rahi.
ഇതിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പുലിവാരം ഉണ്ടാക്കി വെറുതെ എന്നെ സസ്പെൻഷനിലാക്കരുത്. അവിടെ മറ്റുണ്ടോന്ന് ഏത് മറ്റുണ്ടോ? അകത്തുണ്ട്, ഫുള്ളൊരെണ്ണം ബാഗിന് ഉള്ളിലുണ്ട്. ഏ തൃശ്ശൂർ വേറെ വരും. എന്ത് ഇനി വണ്ടി ഒരു ബഹളല്ലേ ഇവിടെ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് പോകുന്ന 20 നമ്പർ മദ്രാസ് അല്പസമയത്തിനുള്ളിൽ 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും. പെട്ടി എടേ, എന്റെ കണ്ണാടി എന്ത്? കണ്ണാടി നിന്റെ പോക്കി തന്നെ ഉണ്ട്. ഓ താങ്ക് യു. ഓ വെൽക്കം. അച്ഛനാണ്? അല്ല, ഹസ്ബൻഡാ. വാടി കേട്ടോ. ശരി, എന്താ സംഭവം? എന്താ സംഭവം? അപ്പുറത്ത് പീസ് എവിടെ? ഇവിടെ അപ്പുറത്ത് കൊള്ള. ാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലി നാടായണം കട്ടുകൊണ്ടുപോയിട്ടേ. രണ്ട് കാലുള്ളൊരു നാടാരേ, ആരാടോ ഇത്? ഇതെന്താ ചന്തയാണോ? ഇല്ല സാർ, കോട്ടയത്ത് നിന്ന് കുറച്ച് പിള്ളേരാ. നല്ല വെള്ളാ. എന്ത് വെള്ളമായാലും ഇത് ബാറൊന്നും അല്ലല്ലോ. തനിക്കൊന്ന് പറഞ്ഞു നിർത്തിക്കൂടെ? ശരി സാർ, ഇപ്പൊ പറയാം. കളിച്ച അപ്പൊ ട്രെയിനോ? പറയണ്ട പറയണ്ടെന്ന് വിചാരിക്കുമ്പോ കേറി പോവാ. ഞാനൊരു സ്പോർട്സ് മാനാടാ. സാറേ എന്താ പ്രശ്നം? ടോണിക്കുട്ട, എന്റെ പൊന്ന് ടോണിക്കുട്ട, എന്റെ പണി കളയിക്കരുത് മോനെ. ആ കൊല്ലത്തെ മുതലാളി ഇല്ലേ ആർക്കനായാലും, അയാള് ചോദിക്കുക ഇവിടെ ആരാ അലമ്പുണ്ടാക്കണേന്ന്.
റെയിൽവേ ചീഫ് ഓഫീസർമാരെ കേട്ട് വലിയ ബന്ധമുള്ള ആളാ. എന്റെ പണി കളയിക്കരുത്. അയ്യോ കേട്ടില്ലേ, കൊല്ലത്തെ ഭയങ്കര മുതലാളി പാർട്ടി സാർ. ശരി, ഞങ്ങൾ നടത്തി തരാം. സൈലന്റ് സംഗീത ബോധമില്ലാത്ത കുറെ മുതലാളി പറയുന്നില്ല. ഞാൻ ഇന്നലെ അയാളോട് ചോദിച്ചു നോക്കി. ഞാൻ വരട്ടാ. വിളിച്ച ഇല്ലല്ലോ. വിളിച്ചില്ലേ? വിളിച്ചു വിളിച്ചു വിളിച്ചു. നീ വിളിച്ചുണ്ട്. എന്താ പ്രശ്നം? മറ്റത് മറ്റത് എന്താ ബാഗിൽ? എന്താ വേണ്ട? ഞാൻ പോവാ. എന്താ പ്രശ്നം? വെള്ളമൊന്നും വേണ്ട. പാടില്ല പാടില്ല നമ്മേ നമ്മ കഴിവഴി. കുറച്ച് വെള്ളം എടുത്തോണ്ടോ. പട മറന്നൊന്നും ചെയ്തു കൂടാ. ഇതേത് പാട്ട്? ചങ്ങമ്പുഴ കവി. എന്താ എന്നിട്ട്? നല്ല വെള്ളായിരുന്നു. കള്ളു കുടിച്ചു വിചാരിച്ചിട്ട് ഇവനൊന്ന് അമ്മയും പെങ്ങളില്ലേ. ഞാനിട്ട് വെറുതു. അയ്യോ എനിക്ക് എന്താ ചരക്കളിയാ പറയാ. അങ്ങേ അറ്റത്തെ ക്യാബിനില്ല എന്റെ പൊന്നു മോനെ. അത് അങ്ങേരുടെ ഭാര്യ മോളാ. കുഴപ്പമുണ്ടാക്കാരുടെ ആക്കണാരുടെ ആക്കണാരുടെ തന്റെ അമ്മയും പെങ്ങളും ഒന്നും അല്ലല്ലോ. ആണോ? സൗന്ദര്യം ആസ്വദിക്കാനുള്ളതല്ലേ നാടാർ സാറേ. സാറേ അകത്ത് വരത്തോളൂ, ഞാൻ വരാം. ഏ സാറിന് വെള്ളം എടുത്തോളൂ. വെള്ളം അവിടെ അവിടെ ബാത്റൂം ഉണ്ട്. അവിടെ അവിടെ പോ. ടോണി എനിക്ക് യൂറിൻ പാസ് ചെയ്യാം. ഞാൻ ഇപ്പൊ യൂറിൻ പാസ് ചെയ്യണ്ട. യൂറിൻ പിന്നെ പാസ് ചെയ്യണ്ടേ. ഛർദ്ദിക്കണെങ്കിൽ അവിടെ പോയി ഛർദ്ദിച്ചേക്കട്ടെ. എന്റെ കോട്ടുമ്പ ഛർദ്ദിക്കരുത്. May I come in, sir? Yes. Mr. R.K. Nair? Adhe. I am Tony Kurishingal. Kajanapalli Kurishingal, Kariyachana kettin? Illa. Election akka nundi tundu? Jeichitrollore okke eni kariyan. Ee pulli dhochoi. Anne, election time ile thotan dhulia laka strike ayinu. Anandu dhochoi. Zharna padishta alilli. ഓഹോ, അപ്പൊ താനായിരുന്നോ പാടിയത്? ഞാൻ മാത്രമല്ല, എന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട്. ഇത് വൈഫും ഡോക്ടറും ആണല്ലേ. ഞാൻ മദ്രാസിന് പോവാ. ക്രിക്കറ്റ് ടെസ്റ്റ് കാണണം. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് നോവലിസ്റ്റാ, ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി കേട്ടിട്ടുണ്ടോ? ഓ, സാറിന് വായിക്കാനൊന്ന് സമയം കാണില്ലേ. ചേച്ചി കേട്ടിട്ടുണ്ടാവും. ഈ പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകമൊക്കെ മാനസികയിൽ വരുന്ന എന്റെ ക്ലോസ് ഫ്രണ്ടാണ് കഞ്ഞിക്കുഴി. കേട്ടിട്ടില്ലേ? ഞാൻ വായിക്കാറില്ല. സാധാരണ പയങ്കിളി സാഹിത്യങ്ങളൊക്കെ ആണല്ലോ പെണ്ണുങ്ങൾ വായിക്കാറുള്ളത് അല്ലേ. നമ്മൾ ആണുങ്ങൾ എന്നൊക്കെ പറയുമ്പോ. സാറ് മദ്രാസിൽ എങ്ങോട്ടാ? കുറച്ച് ബിസിനസ് ആവശ്യങ്ങളുണ്ട്. ക്രിക്കറ്റ് ടെസ്റ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ. കുട്ടിയുടെ പേരെന്താ? വാട്സ് യുവർ നെയിം? ദേവി. ഈ ക്രിക്കറ്റ് ടെസ്റ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. കപിൽ നമ്മളെ ഫ്രണ്ടാ, കാഞ്ഞിരപ്പള്ളി വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. സത്യം. ഫോട്ടോയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. വേണേ കൊണ്ട് കാണിച്ചു തരാം. വേണ്ട. അല്ല, കയ്യിലുണ്ട്. വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഇല്ല, വിഷമമൊന്നും വിചാരിക്കണ്ട. ഇറ്റ്സ് എ പ്ലഷർ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്ലഷർ ഫോർ മീ. ഒരൽപ്പം പ്രൈവസി കിട്ടിയാ കൊള്ളാം. ഞാൻ ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ. ഇല്ല, ഞാൻ വരട്ടെ. ചേച്ചി, ഞാൻ വരട്ടെ. മോളെ, ഞാൻ കഥ ഒന്നും അടയ്ക്കാതെ എന്താണ് ഇത് രണ്ടിനും കൂടെ എവനെ കൊണ്ട്.
താന്റെ കാര്യം നോക്കൂ. കണ്ടു പോടില്ല ഇങ്ങനെ. ഇനി വേണ്ട, നിനക്കല്ല. അയ്യോ, ഇത് ആർക്കാ? എന്റെ ചങ്ക് കത്തി പോയി മോനെ. നീ എന്തിനാ മോനെ എന്റെ ചങ്ക് കത്തിക്കണേ? അതെ, എനിക്കൊരു സഹായം ചെയ്യാം. നമ്മുടെ ആർക്കെന്നായിരുന്നില്ലേ, അയാളുടെ ക്യാബിന് മൂന്ന് പേരല്ലേ ഉള്ളൂ, അവിടെ നാലു പേർക്കിരിക്കാമല്ലോ. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയിരിക്കാമല്ലോ. നിങ്ങൾ പോയി പണ്ടാരാ. അങ്ങനെ പറയരുത്, മോന്റെ കൂടെ വന്ന കുട്ടികളല്ലേ. അങ്ങനെ പറയുമ്പോ അവർക്ക് ഉണ്ടാവില്ല വിഷമം. മോനിപ്പോ എന്താ വേണ്ടേ? ആ കൂപ്പയെ പോയിരിക്കുന്നേ, അത്രയല്ലേ വേണ്ടു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കൂപ്പയിലുള്ളവരെ ഈ കൂപ്പയിലേക്ക് ആക്കി, ഈ കൂപ്പയിലുള്ളവരെ ആ കൂപ്പയിലോട് പറഞ്ഞു. എന്തിനാ കൂപ്പയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഇവിടെ വന്നിരിക്കാമല്ലോ, നമുക്ക് സംസാരിച്ച് ജോളിയായിട്ട് പോവാല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നില്ലേ, അയക്കൊരു വിഷമാവില്ലേ. എന്റെ പൊന്ന് മോനെ, നിന്റെ പുളു കള. എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കൂടി നിന്നിട്ട്. അതെ, ഇപ്പൊ റെയിൽവേ വലിയ സ്ട്രിക്റ്റാ. സീറ്റ് നമ്പർ എവിടെ ഇട്ടിരിക്കുന്നു അവിടെ ഇരുന്നോളമെന്നാ നിയമം. ആ ക്യാബിന് മൂന്ന് പേരല്ലേ ഉള്ളൂ. മോനെ, നീ എന്റെ പണി കളയിക്കരുത്. ഇനിയുള്ളത് എറണാകുളം കോട്ടയാ. എറണാകുളത്ത് പോലെ എന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടകാലത്തിന് എറണാകുളത്ത് നിന്ന് കയറുന്നത് വല്ല റെയിൽവേ ഓഫീസറാണെങ്കിൽ ചെലപ്പോ എന്റെ പണി പോകും. അതുകൊണ്ട് എറണാകുളത്ത് എത്തട്ടെ, അവിടുന്ന് കേറുന്ന പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. അളി, അങ്ങനെ ഒറ്റയ്ക്ക് സൂചിക്കാൻ പോകണല്ലേ. എറണാകുളത്ത് നിന്ന് കേറുന്ന പാർട്ടി അളിയന് സീറ്റ് തരാതിരിക്കട്ടെ. നീ എന്റെ കരുതാക്കി വെച്ചോണ്ട് ചുമ്മാരുന്നേ. എറണാകുളത്ത് നിന്ന് കേറുന്നവൻ ആരായിരിക്കും? ആരായിരുന്നാലും നമുക്ക് അവനെ ഒതുക്കാല്ലേ സാറേ. റെയിൽവേ ഓഫീസർ അല്ലെങ്കിൽ അവൻ ഒതുക്കുന്ന കാര്യം ഞാനേ. നീ ഗ്ലാസ് ഗ്ലാസ് ക്യാബിനിലുള്ളവന്റെ പേര് ഇതിലുണ്ട്. സുരേഷ്, വയസ്സ് 27, ടു മദ്രാസ്, ബോർഡിംഗ് അറ്റ് എറണാകുളം. ആ, വരട്ടെ വരട്ടെ. ഹലോ, നിങ്ങൾ എ കൂപ്പയിലാണോ? ഞാൻ എസ് കൂപ്പയിലാണ്. ആ, ഒന്നിങ്ങനെ മാറി സാറേ, വഴിയിൽ വന്ന് വട്ടം നിൽക്കും, വേറെ ആർക്കും കയറണ്ട. ആരെയും കാണാനില്ല, നിങ്ങൾ കയറ. ഏതേ പാർട്ടി വന്ന? ഇല്ല, അത് ക്യാൻസലേഷൻ ആണെന്ന് തോന്നണേ. അപ്പൊ എനിക്ക് ഇതിന്റെ അകത്തിരിക്കാം. ടോണി ഇങ്ങോട്ട് വരാൻ. ഇതിന്റെ ഇതിന്റെ താലി പിന്നെ ഇരുന്നൂടെ. ഞാൻ ഇവിടെ ഇരുന്നാളല്ലേ. ഇവൻ ഇന്ന് എന്റെ നാടി കൊണ്ട് പോകുന്ന തോന്നേ. പാസഞ്ചേഴ്സ്, യുവർ അറ്റൻഷൻ പ്ലീസ്. Number 20 Madras Mail, bound for Madras Central. We leave shortly from platform. Hey, guard, what are you doing? Hi. Here you are, sir. Here. അവൻ ഇതിനകത്തായിരിക്കില്ല. പിന്നെ അവൻ ഇതിനകത്ത് തന്നെ. ഭഗവാനെ കർത്താവെ, അവൻ കേരള പ്ലാറ്റ്ഫോമിൽ തലകുത്തി വീണേ. Number 21
ഇയാളെന്താ ചാവാൻ പോവാ? ടിക്കറ്റ് എവിടെ? സുരേഷ് ഞാനേ വീല് മനോഹരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തി തരട്ടെ. സോറി, ഏ കൂപ്പ തന്നെ വേണം. ഏ തന്നെ വേണം. നീ ഇത് നീ ചാടാൻ പോകുന്നു പിന്നെ കൊണ്ടോ. ഞാനല്ല. എക്സ്ക്യൂസ് മീ, ഈ സീറ്റ്? ഓ, ബി കംഫർട്ടബിൾ. വേണ്ട വേണ്ട, ഞാൻ വേണമെങ്കിൽ. ഇറ്റ്സ് ഓക്കെ. ഐ എം സുരേഷ്. ആർ കെ നായർ. ഇവിടെ നിൽക്കാണോ? പോയടാ മോനെ, ആ സീറ്റിലെ ആളൊന്നും. ആള് വന്നതെന്ന് വലിയ കാര്യമില്ല. അവൻ റെയിൽവേയിലെ ഓഫീസർ ഒന്നും അല്ല. പറയാൻ പറ്റില്ല. ബീജമാലം കിളിക്കാതെ ആ ചെറുക്കന എങ്ങനെ റെയിൽവേ ഓഫീസർ ആവുന്നത്? ഇനി അതാണെങ്കിൽ തന്നെ അവൻ റെയിൽവേയിലെ സ്വീപ്പറോ അല്ലെ പാളത്തിൽ കൊടി പിടിക്കുന്നതോ? പാളത്തിൽ കൊടി പിടിക്കുന്നതിനൊക്കെ വെൽ ഡ്രസ് ആയിട്ടുള്ള വരിക. ഇക്കാലത്ത് വെൽ ഡ്രസ്ഡ് ആണെന്ന് ഒരു കാര്യമില്ല. റെയിൽവേ ഓഫീസറല്ലേ തനിക്ക് ഉറപ്പാണ്? ഏകദേശം എനിക്ക് ഉറപ്പുണ്ട്. ആ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കാര്യമായിട്ട് സംസാരിച്ചു നോക്കാം. കുഞ്ഞു കുഴപ്പമുണ്ടാക്കരുത്. ഇയാളെന്താ കുഴപ്പം ഉണ്ടാക്കല്ലേ? കുഴപ്പം ഉണ്ടാക്കല്ല, ഞാൻ കുഴപ്പക്കാരനാ? അതല്ല, ഞാൻ അങ്ങോട്ട് പോയി മാന്യമായിട്ട് ഡീസന്റ് ആയിട്ട് സംസാരിച്ച് കൈകാര്യം ചെയ്യാം. അളി ഒന്നുകൂടി മനസ്സിന്റെ ധൈര്യം വരട്ടെ. എനിക്ക് കുറച്ച് ഒഴിച്ചു, എനിക്ക് കുറച്ച് ധൈര്യം വരട്ടെ. എങ്ങനെയുണ്ട്? എന്നാ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കൊള്ളാം, ഡീസന്റ് ആയിരിക്കും. കുറച്ചു ഒഴിച്ചു. എന്താ കാര്യം? അയ്യോ, സാറിനല്ല ഈ സാറിന്. ഇങ്ങനെ എന്നെയോ ഒരു കാര്യം പറയാം. ഞാൻ പറയാം. വാ, സുരേഷ് കെ നായരല്ലേ? ടോണി കുരിശിങ്കർ. എന്നെങ്കിലും മനസ്സിലായി? അതൊക്കെ പറയാം. വാ വാ. സോറി സോറി കേട്ടോ. വാ. അല്ല, നടക്കാൻ പറ്റേ, എന്താ പ്രശ്നം? ഞാൻ പറയാം. വാ, ഇവിടെ ഇരുന്ന് സംസാരിച്ചാലെ ആളുകൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാബിൻ്റെ അകത്ത് വരുന്ന ഓർത്താൽ നമ്മുടെ വാ ഇവിടെ ഇവിടെ ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. ആ കഞ്ഞിക്കുഴി. ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്, ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ഇത് യുവജന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ഹരി. കുമ്പളം ഹരി. ഗ്ലാസ് എന്താ വേണ്ട? വിസ്കി ഞാൻ കഴിക്കില്ല. അത് കേട്ടില്ല, അത് കേട്ടില്ല. ചിപ്സ് ചിപ്സ് കഴിക്കില്ല. എന്താ ഒന്നുമില്ല. നിങ്ങളെ ആർക്കാ നേരത്തെ കൂപ്പയിലല്ലേ? ഏ കൂപ്പയില്? അപ്പൊ നിങ്ങളെ ആ സീറ്റ് ഒഴിഞ്ഞ് ഇവിടെ വന്നിരുന്നാൽ, അതായത് എന്റെ സീറ്റ് വന്നിരുന്നാൽ ഞാൻ അവിടെ പോയിരിക്കും. അതെന്തിനാ? നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുന്നല്ലോ. അല്ലേ, പേഴ്സണൽ ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. അത് ബുദ്ധിമുട്ടാ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം. അതല്ല, എനിക്കതൊരു സുഖമുള്ള കാര്യമല്ല, നിങ്ങൾക്കും സുഖമുള്ള കാര്യമല്ല. ഒന്നാമത് ഞാൻ മദ്യപിക്കില്ല, പിന്നെ നിങ്ങൾ കമ്പനിയൊക്കെ കൂടി തമാശ പറഞ്ഞ് മദ്യപിച്ചൊക്കെ ഇരിക്കുന്നതിനിടയ്ക്ക് ഞാനൊരു ഓടുമാൻ ഔട്ട് പോലെയാവും. എനിക്കതൊരു സുഖമുള്ള കാര്യമല്ല, നിങ്ങൾക്കും അതൊരു സുഖമുള്ള കാര്യമല്ല. സോറി. അല്ല, അവിടെ അവിടെ ആശാണ്. കള്ളൊരു പ്രശ്നമല്ല, ഇവന്മാരിനി കള്ള് കുടിക്കത്തില്ല. ഒരു പെഗ് പോലും കഴിക്കാൻ പോല. സാറിന് കള്ളു കുടിക്കുന്ന ഇഷ്ടമല്ല. മദ്രാസ് ചെല്ലുന്നവരെ കള്ളു കുടിയില്ല, ഒരു പരിപാടി. കംപ്ലീറ്റ്ലി സൈലന്റ്. ഓക്കേ, പോയി. പ്ലീസ് പ്ലീസ്. അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയല്ലേ. ഇനിയുള്ള കാര്യം പറയാം. പെൺകുട്ടിയില്ലേ?
ദേവി ഞാൻ അവിടെ പോയി പറയും. പറയല്ലേ? പറയോ. ഇല്ല, ഞാൻ കുട്ടിയായിട്ട് ചകല അടുപ്പത്തില്ല. അല്ല, കളിയാ, ഭയങ്കര സാധനം. അപ്പന്റെ അമ്മയുടെ മുമ്പ് വെച്ച് എന്നെ കണ്ടിട്ടറിഞ്ഞ ഭാവം കാണിച്ചില്ല. അപ്പന അമ്മയ്ക്ക് അറിയാം ഇങ്ങനെ എടുത്തോണ്ടെന്ന്. അത് ഞാനാണെന്ന് അവർക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾ എനിക്ക് ആ സീറ്റ് തരികയാണെങ്കിലേ ഞങ്ങൾ ഇങ്ങനെ കളി തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജോളിയായിട്ടങ്ങ് പോവും. എന്റെ പൊന്നാചാരം, നമ്മളൊക്കെ ചെറുപ്പമല്ലേ, നിങ്ങളൊക്കെ സഹകരിച്ചില്ലേ പിന്നെ ആര് സഹകരിക്കാനാ? നിങ്ങൾക്ക് സൈഡ് സീറ്റ് തരാം, തുമ്മലെ പൊക്കിയിട്ട് ഞാൻ വിളിയിടാം. കള്ളുകൂടിയില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് പ്ലീസ്. പറ്റില്ല, എനിക്ക് മദ്രാസ് നാളെ ഇന്റർവ്യൂ ഉള്ളതാ. രാത്രി സമാധാനമായിട്ട് വല്ലത് പഠിക്കണം. ഇഷ്ടപ്പെടാത്തൊരു കമ്പനിയിൽ വേണ്ട, അത് ശരിയാവില്ല. ഐ എം സോറി. ഒന്ന് മാറി ഒരു ആക്കിയിട്ട് പോകരുത് കേട്ടാ. നിനക്ക് എന്തൊക്കെ സൗകര്യം ആ മുറിക്കകത്ത് ചെയ്തു തരാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ തനിക്ക് എന്താ എത്ര നിർബന്ധം ഈ മുറിക്കകത്തന്നെ കുത്തിയിരിക്കണമെന്ന്? നിന്റെ ഭാര്യ അമ്മായി എപ്പോഴും അമ്മ അമ്മയും അതിനകത്തിരിക്കാ. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യടാ? ആഴ്ച ഓ പാരിച്ചവന്റെ ഷേപ്പ് ഞാൻ മാറ്റു. അവൻ ആരവൻ? എന്നാ അവൻ അറിഞ്ഞൂടാ? എന്താ എന്താ പ്രശ്നം? ഇവന് രണ്ടാടി കൊടുത്തു തന്നെ കാര്യം. എന്താ കാര്യം? കുറെ നേരം ആയാലും ഇവനോട് കിടന്ന് കളിക്കുന്നു. എന്താ കാര്യം? അല്ല സാറെ, ഞാൻ ഭയപ്പെടാ ഇരിക്കുന്നത്. ഈ ആക്ഷി ഇവിടെ വന്നിരിക്കണം. ഞാൻ അങ്ങോട്ട് മാറി കൊടുക്കണമെന്ന് പറഞ്ഞു ബഹളം. അല്ല എന്താ ഇത്? ഇത് എന്താ സീറ്റല്ലേ? ഞാൻ ഈ കള്ളുടി മാറി. അതാണല്ലേ കാര്യം. തനിക്ക് ഇവിടെ എന്താ കാര്യം? എനിക്ക് ഇവിടെ പല കാര്യമുണ്ട്. ഒരു പുല്ല് കാര്യമില്ല. ആദ്യം കളിച്ചാ നിന്റെ ആർക്കാരാന്ന് എനിക്കറിയില്ല. നിന്നെ വന്നപ്പോ മുതലേ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഭാര്യയും കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നിടത്ത് വന്ന അവന്റെ ഒരു കളിയും. ടോണി വാ മോനെ, സാറ് ഇടവേണ്ട. സാറ് പോയേ, ഞാനെ വിളിക്കണേ ടോണി. ഈ ജാതി പാർട്ടീസിനൊക്കെ ട്രെയിനി വെച്ച് പൊറപ്പിച്ചാലുണ്ടല്ലോ, തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. സാറെ ക്ഷമിക്കണം, കുടിച്ചേ. എന്താ ജയിക്കാത്തോണ്ട് പോകുന്നു? അത് ട്രെയിൻ ഞാൻ ഞാൻ ചെയ്യും വലിച്ചേരാം. ഞാൻ ചെയ്യും വലിച്ചേരാം. ഞാൻ ചെയ്യും വലിച്ചേരാം. അല്ല അല്ല, ഒരു മറ്റേ വാചകമൊന്നും അടിക്കണ്ട. അല്ല സാറേ, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ അവിടെ ഇരുന്ന ഏക്കെന്തോ കുഴപ്പം പറ്റുന്ന അവിടെ ഉരുകി പോവോ? അല്ല കേട്ടോ, ഞാനും അവരുടെ തനിക്ക് എന്താ വ്യത്യാസം? അവനാരാ? തന്റെ മരുമാനോ? അത് പുറത്തെടുക്കണോ? അങ്ങനെയാണെങ്കിൽ പുന്നാരെ മോനായി കെട്ടിച്ചു വിടണോ? അല്ല പിന്നെ ഒരു അമ്മായ പിന്നെ സ്നേഹമാണെന്ന് വിചാരിച്ചോളാം. എടാ സാർ, വേണ്ട. അങ്ങനെ വല്ല കശുവണ്ടി ഗവൺമെന്റ് കുടിക്കണ്ടാക്കിയ ഇത് മതി. മനുഷ്യൻ ഈ തീവണ്ടി നിന്ന് മറിയുന്ന തോന്നണ. തീവനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. തൃശ്ശൂർ എത്തട്ടെ. ഒന്നും വേണ്ട, ഇനിയിപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വേണോ? ഞാൻ ഒരു കാര്യം പറയാം, ഈ വണ്ടി മദ്രാസിൽ എത്തുന്നതിന് മുമ്പ് എന്റെ ജോലി പോയില്ലേ? ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ എല്ലാരോട്ട് പറയാ, മദ്രാസ് ചെന്ന് ഇറങ്ങിയ ക്രിക്കറ്റ് കളി കാണുന്ന പരിപാടി ഇല്ല, നിന്റെ നോവല സിനിമ ആക്കുന്ന പരിപാടി ഇല്ല, പിന്നെ മറ്റു പരിപാടി ഇല്ല. മദ്രാസ് സ്റ്റേഷനിൽ ചെന്നാലേ അവനവന്റെ അമ്മയപ്പന്റെ ക്യാബിന് വിളി തുടങ്ങല്ലോ. അവനെ അരിച്ച് അവന്റെ 32 കൊല്ലം വായിലാണ് നമ്മൾ പ്ലാറ്റ്ഫോം വിടുന്ന പ്രശ്നമില്ല. ചെറിയൊരു ആൾട്രേഷൻ, 32 പല്ലിൽ ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ. ഫ്രണ്ടില് മരിച്ചു പോയ നിന്റെ വല്യമ്മച്ചിക്ക് അങ്ങനെ ആയിരുന്നു. അതൊരു അഴകാ അമ്മൂമ്മയുടെ പല്ല്. അയ്യ
കേരള ഡിപ്ലോമാറ്റ് ഉണ്ടാ ഇല്ല സാർ അമ്മേ ഉള്ളൂ എന്നാ രണ്ട് ബോട്ടിൽ റമ വാങ്ങിച്ചോണ്ടാ എന്താ അവിടെ ഒരു ബഹളം മമ്മൂട്ടി അവരോട് തല കുത്തിയിരിക്കണം സിനിമകളന്മാരെ കണ്ടിട്ടില്ലേ അവന്റെ ഒരു നിങ്ങൾ ശല്യം ചെയ്യാതെ അതോ അങ്ങ് മാറിക്കും മാറിക്കല്ലേ പറഞ്ഞു ഓക്കെ ഓക്കെ ആണ് സാർ സിനിമകളം മമ്മൂട്ടി നമ്മുടെ പാത്രമില്ലേ ചുമ്മാ ചെയ്യണേ അവന്റെ ഒരു വാരിക്കുഴി അങ്ങോട്ട് മാറിയെന്നെ മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂട്ടിയില്ലേ അപ്പൊ ജോർജ് കുട്ടി ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് മദ്രാസിൽ നിന്ന് കണ്ടാൽ മതി ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് മദ്രാസ് കേട്ടതന്ന് അങ്ങോട്ട് ആ തീക്കുപ്പയിലേക്ക് വെച്ചേ ശരി സാർ മിസ് മമ്മൂട്ടി ഓർമ്മയുണ്ടോ എന്നറിയില്ല ഞാൻ ആർ കെ നായർ കൊല്ലം ഓ നിങ്ങളുടെ ക്ലബിൽ നിന്ന് ഷൂട്ടിങ്ങിന് അതെ ഞാൻ എത്തിയിരുന്നായിരുന്നു ശരി ലമച്ചോ നിന്റെ സീറ്റ് എവിടെ അടുത്ത കമ്മട്ടില്ല സാറിന് എന്തെങ്കിലും വേണം ഇനി കാട്ട്പാടി നിന്ന് ഒരു കോഫി ഓ കണ്ട ഓക്കെ സാർ ബാക്കി ബാക്കി താങ്ക് ഓ ഓ സിനിമയുടെ മമ്മൂട്ടി നമ്മുടെ അടുത്ത കൂപ്പയാണെന്ന് തോന്നുന്നു അയ്യോ ലക്കി അയ്യോ എടാ സിനിമയെ കാണുന്ന പോലെ തന്നെ നീ അന്നൊരിക്കൽ പറഞ്ഞില്ലേ ഇതൊക്കെ വെറും മേക്കപ്പാണ് ഈ ഗ്ലാമറൊക്കെ വെറും പുളുവാണെന്ന് ഒന്നുമല്ല അങ്ങേരും മുഖത്ത് പൗഡർ പോലെ ഇട്ടിട്ടില്ല സിനിമയെ കാണുന്ന പോലെ തന്നെ അയ്യോ മോഹമൊക്കെ നല്ല ചെമ ചെമാന്ന് അയ്യോ ആ നടപ്പും ആ ഇരുപ്പും എന്റെ ടോണി ഇതൊക്കെ ഒരു യോഗം തന്നെ ചുമടാ കൊറേ സമയായിട്ടവൻ നീ എന്നെ അയാളോട് പോകണ മക്കളെ എന്റെ ഡ്യൂട്ടി കഴിയാറായി അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും അതിനു മുമ്പൊന്നും ഇരുങ്ങണല്ലോ എന്തൊരു ക്ഷീണം അതിന് നിങ്ങൾ മമ്മൂട്ടിയുടെ മുറിയിൽ ഒരു കമ്പനി കൂടിയില്ലേ അയ്യേ അങ്ങോട്ട് കൂടെ കമ്പനി കൂടിയിട്ട് എന്താ കാര്യം ഇത് വല്ലതും അവിടെ കിട്ടുമോ കമ്പനി കൂടണെങ്കിൽ നെടുമുടിയുടെ കൂടെ കൂടണം ആ കൊട്ടും പാട്ടും പാട്ടും കൊട്ടും കൊട്ടുപടിയും പിന്നെ ഇതൊരു ബാറല്ലായിരുന്നു പിന്നെ അയാൾ ഒരെണ്ണം അടിക്കുന്നു ഞാൻ ഒരെണ്ണം അടിക്കുന്നു ടീം 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 ആ തൃശ്ശൂരിൽ നിന്നുള്ള എടുത്തേ തൃശ്ശൂരിന്ന് വാങ്ങിച്ചെടുക്കും നിങ്ങൾ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചോ നന്നായിട്ട് നിറഞ്ഞു കിടക്കട്ടെ ഒഴിച്ചോ 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 വെള്ളം വേണോ വെള്ളം വേണ്ട വെള്ളം നമുക്ക് പിന്നെ കഴിക്കാം സമയമുണ്ട് ഞാൻ പറയാപ്പോ ഏഴാമ്പി ഏഴാമ്പി നാടാതെ
ഞാനൊരു പാട്ട് പാടട്ടെ, ഞാനൊരു പാട്ട് പാടട്ടെ, നാടാരൊരു പാട്ട് പാടാൻ പോവാണ്. അതിനിട്ട് കൂട്ടൊന്നും വേണ്ട, അതിന്മേ താളം അടിച്ച അതെല്ലാം കൂടെ മറിഞ്ഞ താഴെ വീഴും. താളം പിടിക്കാനല്ല, എനിക്കിങ്ങനെ മുറുകി പിടിക്കുന്ന. അഴകാന മീലി വരും, പരുപോലെ ഓടി വരും, കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട. നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട, ഇന്നെങ്കിൽ നാളെ വരും, നാളെങ്കിൽ മറ്റന്നാ വരൂ, എന്നെങ്കിലും എപ്പോഴും വരൂ ടോണിക്കുട്ട. ഇന്ന് വരും ടോണിക്കുട്ട. അടുത്ത് എന്താ പറഞ്ഞ കോംപ്ലക്സ് ആണ് എനിക്ക് അല്ലേ, എനിക്ക് ഒരു കോംപ്ലക്സും ഇല്ല. ഞാൻ മിസ്റ്റർ മൈമുട്ടിയെ പരിചയപ്പെടാൻ പോവാ. അളിയ, നീ ഈ കണ്ടീഷനിൽ അങ്ങോട്ട് പോകരുത്, എന്റെ കാര്യം കുഴപ്പത്തിലാകും. ഞാനൊന്ന് ധൈര്യം വരുത്തിട്ട് സ്വല്പം കൂടെ ഇരുത്തിട്ട് അങ്ങോട്ട് പോകാനിരിക്കുക. എന്റെ വാരിക്കുഴിയിലെ കൊലപാതകം അങ്ങേരെ കൊണ്ടൊന്ന് ഏൽപ്പിക്കണം. അങ്ങേർക്ക് ആ കഥ ഇഷ്ടപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടില്ലേ അളിയ? പിന്നെ ഞാൻ ആരാ? നമ്പർ വൺ തിരക്കഥാകൃത്ത്. നിന്റെ ഭാര്യക്കുഴിയുടെ കാര്യം പറയാൻ ഞാൻ പോകുന്ന ശീലല്ലേ മമ്മൂട്ടി. അയ്യോ മമ്മൂട്ടി, ഇത് കൊള്ളമായത് തന്നെ. യെസ്, ഹലോ, നേ കവിൻ. യെസ്, കാൻ ഐ സിറ്റ്? ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടാ ടോണി, ടോണി കുരിശിങ്കൽ, കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഫാമിലി, വലിയ എസ്റ്റേറ്റ് പാർട്ടി. ഓ, കേട്ടിട്ടുണ്ട്. കളത്താതെ ടോണി കുരിശിങ്കൽ, സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മദ്രാസ് പോകും. ഞങ്ങൾ മദ്രാസിലേക്കാണ്, ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണണം. പിന്നെ മമ്മൂട്ടി, മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഐ ആം ടോണി കുരിശിങ്കൽ, ടോണി കുരിശിങ്കൽ. ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിംഗ് ആണ്, നല്ല അഭിപ്രായമാണ്. പിന്നെ സത്യം പറഞ്ഞ അസൂയുണ്ട്. ഏടാ, ഈ പെണ്ണുങ്ങളും മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുമ്പോ ഈ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മമ്മൂട്ടിയെ പോലെ അടങ്ങാ, മമ്മൂട്ടിയെ പോലെ ഇരിക്കുക എന്ന് പറയുമ്പോ എനിക്ക് അസൂയൊന്നും ഇല്ല കേട്ടാ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയുണ്ടാവും. എന്താ കാര്യം? ഇവൻ നമ്മുടെ ഫ്രണ്ടാണ്. ഞാൻ നേരത്തെ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവൻ നോവലിസ്റ്റാണ്, ലിറ്ററി നോവലിസ്റ്റ്. എന്റെ നോവലിന്റെ പേര് വാരിക്കുഴിയിലെ കൊലപാതകം. വാരിക്കുഴിയിലെ കൊലപാതകം നല്ല ഉഗ്രൻ ബോറാണ്. നിന്റെ നോവൽ ആര് സിനിമ ആക്കിയില്ലെങ്കിലും ഞാൻ സിനിമയാക്കും. എടാ, ഞാൻ സിനിമയാക്കും. ഒരു മലയാള സിനിമയ്ക്ക് എത്ര രൂപയാവും? അതിപ്പോ പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ് അല്ലേ? നല്ല 10-20 ലക്ഷം രൂപയാവും അല്ലേ? ഞാനും ഈ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, എന്റെ എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട്. ഞാനൊന്ന് ചെറുതായിരിക്കുമ്പോ അവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്, നസീർ ഷീലയൊക്കെ. ഒരു ദിവസം കൊണ്ട് വരാത്തുണ്ട്. നല്ല ലൊക്കേഷനാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. വെടിയിറച്ചിയെ കിട്ടും, പുലിയിറച്ചി തിന്നിട്ടുണ്ടോ? ഇന്ന് നമ്മളെ നമ്മളെ പോലെ മനുഷ്യനല്ല സാറ് അല്ലേ? എന്തോ പേപ്പർ പ്രിന്റ് ഷർട്ടാ ഇത്, എളുപ്പം ചീത്തയായി പോകും. എനിക്കിതുപോലെ ആളെണ്ണം ഉണ്ടായിരുന്നു. ഇതെന്ന് ടൈം കൈ കിട്ടുന്ന സാധനം വലുതാവല ചെറുതായിരിക്കുന്ന HMT ടോണി. എന്റെ ഇരിക്കുന്ന ഇത്ര വലുതല്ല, ചെറുത് ചെറുത്, സ്മാൾ സൈസ്.
സിനിമ കാണാൻ തോണി ഉറങ്ങാറായില്ലേ? സാറ ഫുഡ് ഒക്കെ കഴിച്ചാ? ആ ടോണി പോവാൻ ടോണി, ഞാൻ ഡിസ്റ്റർബൻസ് ആയാ ഡിസ്റ്റർബൻസ് ആയില്ല ടോണി, ഡിസ്റ്റർബൻസ് ആവണം ടോണി. വരില്ല ഡിസ്റ്റർബൻസ് ആയാ ആയില്ലോണി, വാ പോവാൻ ടോണി. ഞാൻ ടച്ച് ചെയ്തോട്ടാ, സ്മോൾ ടച്ച്. വാ വാ പോ. ആണുങ്ങളെ ഡീല് ചെയ്തണ്ട ടോണി, വാ പോ ടോണി. ഡിസ്റ്റർബൻസ് ആയാ? ഇല്ല ടോണി, കുരിശിങ്കൽ ടോണി, കുരിശിങ്കൽ മമ്മൂട്ടി, എനിക്കറിയോ ഞാൻ മറ്റേ കുറച്ച് ഓവറാണ്. അതാണ് പിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണക്കുമിട്ട് വിണ്ടതം കടന്നിത്ര വേഗമെങ്ങുമാഞ്ഞുപോയി. മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങുമാഞ്ഞുപോയി. തീർത്തുമിന്നും പതക്കങ്ങൾ പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങുമാഞ്ഞുപോയി. കടന്നിത്ര വേഗമെങ്ങുമാഞ്ഞുപോയി. മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങുമാഞ്ഞുപോയി. സാറേ
സാർ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങള് അനാഥരായി പോവും. അങ്ങനെ പറയല്ല പൊന്നുമോനെ, നിങ്ങളെ അങ്ങനെ അനാഥരാക്കിയിട്ട് ഞാൻ പോവോ? എനിക്ക് പകരം ഈ വണ്ടി കയറുന്നത് എന്റെ സ്വന്തം പാർട്ടിയാ, ചൊക്കലിംഗം. ഞാൻ വിചാരിച്ചു മഹാലിംഗം ആയിരിക്കും. ഒരു മാതിരി തൊട്ടിയാവാതെ ആളെങ്ങനെ മദ്യപാനിയാണോ? എല്ലാവരും സ്മോൾ അടിക്കുമ്പോ അയാള് രസവും സാമ്പാറും പട്ടര പട്ടര പട്ടരല്ല പട്ട പട്ട. നാടാരേ ചൊക്കി ചൊക്കി നമ്മുടെ ചൊക്കി വാങ്ങ വാ. എന്നണ്ടേ സൗഖ്യമാ? പറവായില്ലടാ അവിടിച്ചോ. ഏ ഇത് നമ്മുടെ പിള്ളേരാ, വേണ്ടതുപോലെ ഹലോ ഹലോ നല്ല പിള്ളേരാ, പാത്താലേ ശരി. അഴകാനേ നീലി വരും പരുപോലെ കണ്ണാടി പോലെ കൊടികൂട. നീ എങ്കോട്ടാ ബ്ലാക്കിൽ വിട്ടാ? മമ്മക്കുട്ടി, ഐ എം ചൊക്കലിംഗം. ചാർട്ടിലെ ഉങ്ക പേര് പാത്തേ, നാ ഉങ്ങള പാത്തിരിക്ക് പടത്തിലെ നേരടിയിലെ പാകുന്നത് ഇപ്പതാ. അരുമയാണ് നടിപ്പ്, അരുമയാണ് കിടപ്പ്. എ വൈഫ് ശിവകാമി, എൻ ഡാക്ടർ, ഒരേ ഒരു ഡാക്ടർ കർപ്പക, രണ്ടുപേരുമേ ഉങ്ക ഫാൻതാ. കൈത നമ്പർ 786, അതുതാനെ മുതൽ തമിഴ് പടം. നിങ്ങ മദ്രാസ് വാങ്ക സർ, ഉങ്ങൾക്ക് നല്ല വസതി കിടക്കും. വാങ്ക സർ, നാം പാത്തക്കറേ. ഇപ്പൊ ഉങ്ക ടിക്കറ്റ് പാക്കട്ടോ. Sorry for the disturbance. Wonderful actor. Love the door, sir. Hello. Nee, no problem. Ya varada nanne ullu. Food aicha. Ammaye pen marivane kuda kadakan poyirikkum. ഒരു 5 മിനിറ്റ് ഫെയർ ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യം? കാര്യമുണ്ട്. അതെ, ഞാൻ നേരത്തെ വന്നപ്പോ കുറച്ച് ജാട സംസാരിച്ചു എന്നേ ഉള്ളു കേട്ടോ. അതൊക്കെ ഒരു അഭിനയ ഒരു ഷോ. സത്യം പറഞ്ഞ സിനിമയിൽ തലയടിച്ചാ കൊള്ളാവുന്നുണ്ട്. നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. സ്കൂളിലും കോളേജിലും ഒക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? നമുക്ക് ഇവ ഉമ്മറിന്റെയും ശങ്കരാടിയുടെയും ജനാർദ്ദന്റെ ഒക്കെ നല്ല ഗംഭീരമായിട്ട് കാണിക്കും. ആദ്യം ആരെ കാണിക്കണം? ആദ്യം ശങ്കരാടി. ഞാൻ കാണിക്കാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ ശരി. ഷുഗർ മൈക്ക് വേണം, പിന്നെ മദ്യപിച്ചുകൊണ്ട് കാണിക്കാം. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, കാണട്ടെ. അത് ശങ്കരാടി സാറിനെ കാണിക്കാം, നോക്കണം. അപ്പോ ചെറുപ്പത്തിലെ നാട് വിട്ടവനാണ് ഞാൻ. പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങി പല ഭാഷകളും പഠിച്ച് അവസാനം ഇവിടെ വന്നെത്തി. നിന്റെ അമ്മയുടെ പിണ്ണ. ശോഭേ, നീ എന്നോട് സഹകരിച്ചാൽ ഞാൻ നിനക്ക് സാരി വാങ്ങിച്ചു തരും, ബ്ലൗസ് വാങ്ങിച്ചു തരും, നെക്ലേസ് വാങ്ങിച്ചു തരും, ആനയെ വാങ്ങിച്ചു തരും, ചേനയെ വാങ്ങിച്ചു തരും. നമ്പറുകളൊക്കെ ഉണ്ടല്ലോ കയ്യിലേ. ഞാൻ കാണിക്കൂല, എനിക്ക് ചമ്മല. പിന്നെ കാണിക്കാം.
കോടിക്ക ഞങ്ങളിപ്പോ വന്നത് ഞങ്ങൾ മമ്മൂട്ടിയുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണം. എന്ത് എടുത്തോ? ക്യാമറ ഉണ്ടോ? ക്യാമറ എവിടെ? ക്യാമറ തോണ്ടിരിക്കുന്നു. അതെടുക്കാം, അതിലെടുക്കാം. അത് ശരി, നമ്മളെ തന്നെ ഓസണം അല്ലേ. മമ്മൂടി ഞാൻ സ്നേഹം വന്നിട്ട് തോന്നത് കഴിക്കണം. ആ ആ അതെ ഞങ്ങള് ഓഫീസ് അവിടെ നിന്ന് വാങ്ങിച്ചോളാം. പോലെ നിനക്ക് ഇനി ഞാൻ നിങ്ങളുടെ ഓർമ്മ എടുക്കാം. നന്നായിരിക്കും. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ സുരേഷിന്റെ ബർത്ത് താഴെയാണല്ലേ? അതെ. വിരോധമില്ലെങ്കിൽ നമുക്ക് ആണുങ്ങൾക്ക് മുകളിൽ കേ താഴെ കിടക്കട്ടെ. ഓ യെസ്, ഓഫ് കോഴ്സ്. മോൾക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടന്നോളൂ, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം. പെണ്ണിനെ അവിടെ ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ വരാം. ചെറിയൊരു നമ്പർ. ദേവിമോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏ, അതും മാനേജ് അല്ല. ഒരു ജെന്റിൽമാൻ മാന്യായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയണം. എന്താ ധൃതി? നമുക്ക് രണ്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് വാ. ചുമ്മാ ഒരു ചിറ്റാറ്റ്, ഒരു രസം. പറയുമ്പോ വേറൊന്നും തോന്നരുത്. ഇവരെ എന്താ എന്ത് പറയുന്നത്? എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? പ്രത്യേകിച്ച് സോപ്പ് എല്ലാം തേക്കുന്നുണ്ടോ? നല്ല മണം. സോപ്പിന്റെ ആരും പറയുമ്പോ അമ്മ വിളിക്കുന്നതിന് എന്താ മോളെ? എന്താ മോളെ? എന്താ കാര്യം? ഞാനൊന്നും ചെയ്തില്ല. ചുമ്മാ കള്ളം പറയല്ലേ. ഏ സോപ്പ് വെച്ചാ വിളിക്കുന്നു ചോദിച്ചതേ ഉള്ളൂ. ചുമ്മാ കള്ളം പറയാതെ നിന്നെ ഞാൻ കോട്ടയം മുതൽക്ക് നോട്ട് ഔട്ട്. ഞാനൊന്നും ചെയ്തില്ല സാറിന്റെ തെറ്റി. ഒന്നും പറയണ്ട, നിന്നെ ഞാൻ റെയിൽവേ പോലീസിൽ ഏൽപ്പിച്ചിട്ടേ ഇന്ന് കാര്യമുള്ളൂ. എന്നെ തരംഗക്കലാട്ടാ ചെയിൻ വലിക്കടോ. ഇതൊക്കെ ചെയിൻ പുള്ളി പണോ? റെയിൽവേ പോലീസിനെ വിളിച്ച് അലവലാതെ ഇപ്പൊ ഈ കമ്പാർട്ട്മെന്റിൽ നടക്കണം. പിന്നെ അങ്ങനെ ഇറക്കി ഇവിടെ റെയിൽവേ തന്നെ തന്താണ പോയല്ലേ. എന്താ എന്താ കാര്യം പറഞ്ഞു? 100 പ്രാവശ്യം പറഞ്ഞല്ലേ ഞാൻ ഒന്നും ചെയ്തില്ലെന്ന്. സത്യം പറഞ്ഞ വിശ്വസിക്കില്ലെന്ന് വെച്ചാ പിന്നെ എനിക്ക് അങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവളെ പിടിക്കും, ഇവിടെ തള്ളയും പിടിക്കും. എന്താ ടോണി ഇത്? ബാക്കിയുള്ളവരെ സ്വൈര്യമായിട്ട് യാത്ര ചെയ്യാൻ സമ്മതിക്കല്ലേ. നല്ല പോവുക. ഞാനാ കൊച്ചിനോട് ഏത് സോപ്പ് വെച്ചാ കുളിക്കുന്ന ചോദിച്ചു. നല്ല മണമായതുകൊണ്ട് അത് ഞാൻ എന്നോട് ഉറക്കാൻ വരുന്നു. ഓ പിന്നെ പെമ്പിള്ളാർ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാന്ന് അറിഞ്ഞാൽ ഇവന് ഉറക്കം വരത്തുള്ളൂ. ഓട്ടെ, ഇതൊക്കെ ഒരു ഇഷ്യൂ ആക്കാവോ? ഒരു തമാശക്ക് പിള്ളേർ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ? ഈ പ്രായം കഴിഞ്ഞല്ലേ മിസ്റ്റർ നായരും വന്നത്. ക്ഷമിച്ചുകളാ. ടോണി പോയി കിടന്നുറങ്ങ്. ഏതായാലും മിസ്റ്റർ മമ്മൂട്ടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവനെ വെറുതെ വിടുന്നു. ഓ ഇല്ലെങ്കിൽ ഇയാളല്ലേ. ടോണി പോയി കിടന്നുറങ്ങ്. മമ്മൂട്ടിക്ക് പറഞ്ഞോണ്ട് ഇയാളെ വെറുതെ വിടുന്നു. മദ്രാസിൽ എത്തുന്നവരെ ഗുണത്തിലായാലും ദോഷത്തിലായാലും ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾക്ക് ഉറങ്ങണം പ്ലീസ്. അല്ല ഒരു ഷോപ്പിന്റെ Thank you.
TNT Madras Mail coming from Trivandrum Central will arrive on platform number 6 at 7:30 hour. திருவனந்தபுரத்திலிருந்து சென்னை வந்து சேரும் 20 நம்பர் மெட்ராஸ் மெயில் 7:30 6 பிளாட்ஃபாரத்திற்கு வந்து சேரும். ഹലോ ഹെച്ച്കോ, മദ്രാസ് എത്താറായി? നിനക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാമുക്ക. ഏയ് ടോണി കുരിശിങ്കൽ, ഗുഡ് മോർണിംഗ്. ഡിസ്റ്റർബൻസ് ആയോ? ഗുഡ് മോർണിംഗ് മമ്മൂടിയ. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ കാര്യങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നല്ല ബ്രാൻഡിയും ബിസ്ക്കിയും റമ്മും എല്ലാം കൂടെ കൂട്ടി കുഴച്ചടിച്ച് കുളമായിപ്പോയി. സാറ് ക്ഷമിക്കണം, ഞങ്ങളും ജലമായിപ്പോയി. ഞാൻ ഇന്നലെ കള്ളു കുടിച്ച് കുറച്ച് അപമര്യാദയായിട്ടൊക്കെ പെരുമാറി. ഒന്നും മനഃപൂർവ്വമല്ല, മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ. സോറി കളയടോ, ഇതിന്റെയൊക്കെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ എനിക്കും കഴിയും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇതിനേക്കാളും വലിയ അഭ്യാസങ്ങൾ ഞാൻ ചെയ്തു. ഇന്നിപ്പോ നിങ്ങളീ കാണിക്കുന്നത് കാണുമ്പോ എനിക്ക് അസൂയ. നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ ഇന്നലെ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞാരാ? ഞാൻ എ വി എം സ്റ്റുഡിയോയിൽ ഉണ്ടാവും രണ്ടു മൂന്ന് ദിവസം. സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങി. മദ്രാസ് എടുക്കാറായി, കിടന്നുറങ്ങിക്കളല്ലേ അറിയാവോ. സോറി കേട്ടോ. ആ കാണാം. യുവർ അറ്റൻഷൻ പ്ലീസ്, ട്രെയിൻ നമ്പർ 20 മദ്രാസ് മെയിൽ കമ്മിംഗ് ഫ്രം ട്രിവാൻഡ്രം സെൻട്രൽ ഇസ് നൗ അറൈവിംഗ് ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 6. ദേവി മോളെ, പയണികൾ ഗൗനത്തിൽ ചെന്നൈയിലെ ഗൗരാപുരി ചെല്ലും 140. മോളെ കാണുന്നില്ലല്ലോ. അവിടെ അറ്റൻഷൻ പ്ലീസ്, ട്രെയിൻ നമ്പർ 141 കോരമണ്ഡലം. ഗുഡ് മോർണിംഗ് സർ. കിട്ടിയത് പോയി. ഹേ ചക്കലിംഗ്, മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. ഒറിയ നീ എന്റെ മോളെ. ഞാനോ? നീ എന്റെ മോളെ ഞാനോ? கண்ட்ரோல் ரூம் கூப்பிடுங்க. என்ன விஷயம் சொல்றேன்.
ടോണി, ഇനിയിപ്പോ എന്താ ചെയ്യും? ഈ വണ്ടി കൊണ്ടുപോയാലേ സംശയിക്കും, നമ്മൾ പിടിക്കപ്പെടും. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകും, തിരിച്ചു പോയാലും. അതുകൊണ്ടൊന്നും കാര്യമില്ല, ഈ ടിക്കറ്റിലെ റിസർവേഷൻ സ്ലിപ്പിൽ നമ്മുടെ അഡ്രസ്സും പേരും ഉണ്ട്. പോലീസ് അവിടെയും തേടി എത്തും. അയ്യോ, അപ്പൊ ഇനി എന്തോ ചെയ്യും? ഇനി എന്താ ചെയ്യാൻ നമുക്ക് പിന്നെ തീരുമാനിക്കാം. തൽക്കാലം ഈ വണ്ടി ഇവിടെ കളയാൻ രക്ഷപ്പെടാം. വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഒരു ഡബിൾ റൂം വിത്ത് എക്സ്ട്രാ ബെഡ്. ഓക്കെ സാർ. നെയ്മ് ആൻഡ് അഡ്രസ്. അല്ല, പേര്? അഡ്വാൻസ് 300 rupees. റെസിറ്റ് റൂം കൊടുത്താണ് സാറേ. റൂം നമ്പർ 201. സാർ സാർ. മലയാളം ആക്ടർ മമ്മൂട്ടി അവരുടെ ഫോട്ടോ എടുത്താച്ച്. നീ പാത്തിയ? ഞാൻ പാത്താച്ച്. അവങ്കൾക്കും മമ്മൂട്ടിക്ക് എന്നാ സംബന്ധം? അതെനിക്ക് തെരിയാതെ സാർ. ഹലോ. ആ അതെ, സാർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഉടനെ പുറപ്പെടും. ശരി. ആരാ സോമ? ABM പ്രൊഡക്ഷൻ മാനേജരാ. Yes, come in. Yes, I am Murthy, deputy superintendent of police. ഞാൻ 20 മദ്രാസ് മെയിലിൽ ഉണ്ടായ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. ഇരിക്കും. താങ്ക് യു. നിങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോയിക്കോളൂ, ഞാൻ എന്റെ വണ്ടിയിൽ വന്നത്. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചു. ക്ലൂ വല്ലതും കിട്ടിയോ? ഒന്നും പറയാറായിട്ടില്ല. തെളിവുകളും മറ്റുള്ളവരുടെ മൊഴികളും എല്ലാ പിള്ളേർക്കെതിരാണ്. കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട രീതി കൂടി കാണുമ്പോ ദേർ ഇസ് എ ചാൻസ്. ഏയ്, അവരല്ല അത് ചെയ്തത്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവാൻ വഴിയില്ല. വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയതൊക്കെ ശരിയാ, കാലത്ത് ജനം വളയുമെന്ന ഘട്ടം വന്നപ്പോ അവരോടി. ഇറ്റ്സ് നാച്ചുറൽ, ആരായാലും ഓടും. ആട്ടെ, ഞാൻ എന്താ ഇതിൽ പോകേണ്ടത്? അവർ മിസ്സിംഗ് ആണ്. അവരെ പിടിക്കാൻ സാധിക്കുന്ന, തിരിച്ചറിയാൻ സാധിക്കുന്ന എന്തെങ്കിലും ക്ലൂ? എന്തെങ്കിലും എങ്ങനെ? വല്ല ഫോട്ടോഗ്രാഫ്സോ എന്തെങ്കിലും? ഓ, നത്തിങ്. ട്രെയിനിലെ TT പറഞ്ഞല്ലോ നിങ്ങൾ അവരുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്തെന്ന്. ഓ, അതോ? അതൊരു തമാശ ചെയ്തതാ. ഞാനത് ഡെവലപ്പ് ചെയ്ത് നോക്കി. ട്രെയിനിൽ അത് സഫീഷ്യന്റ് ലൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് അണ്ടർ എക്സ്പോസ്ഡ് ആയിപ്പോയി. സോറി, എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരും. വേണ്ട, ഐ വിൽ ഗിവ് യു. Thank you.
വളരെ യാദൃശ്യമായ ഒരു തമാശയ്ക്ക് വേണ്ടി എടുത്ത ഫോട്ടോയാണിത്. ഇത് നിങ്ങൾ അവരുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്താ ഇതിലുള്ള താല്പര്യം? ഇത് ചെയ്ത അവരല്ല എന്നുള്ള വിശ്വാസം തന്നെ. മിസ് മമ്മൂട്ടി, നിങ്ങൾക്ക് ഈ കൊലപാതകത്തെ കുറിച്ച് നിങ്ങളുടേതായ ധാരണകൾ കാണും, ബട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് നോട്ട് വാലിഡ്. സി യു മിസ് മമ്മൂട്ടി. Don't try to save them. ഇന്നലിരുന്ന് ഉങ്ക രണ്ടുപേർക്കും സ്പെഷ്യൽ ഡ്യൂട്ടി സർ. മമ്മൂട്ടി എങ്ക പോണാലും ഫോളോ പണോ സർ? അവരുടെ എല്ലാ മൂവ്മെന്റ്സും വാച്ച് പണണോ? പുരിഞ്ഞ ഓക്കെ സർ. ഇപ്പോ നമ്മളല്ല എന്നുള്ളതിനൊരു പ്രൂഫ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാക്ഷി എന്നുള്ളത് മമ്മൂട്ടിയാണ്. അല്ല, അങ്ങേർക്ക് എങ്ങനെ അറിയാം? എല്ലാരും സംശയിക്കുന്ന സ്ഥിതിക്ക് അങ്ങേർക്ക് സംശയിച്ചൂടെ? സംശയിക്കാലോ. ഏകദേശം ഈ കൊലപാതകം നടന്നിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രി 2 മണിക്ക് ശേഷമായിരിക്കണം. ആ സമയത്ത് കൊലപാതകം പോയിട്ട് 2 സ്റ്റെപ്പ് പോലും നമുക്ക് നടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അങ്ങേർക്കറിയാമല്ലോ. പക്ഷെ സിനിമാക്കാരനാണ്, തന്നെയുമല്ല നമ്മൾ ഇന്നലെ ഒരുപാട് അപമാനിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്താണ്. സഹായിക്കാൻ വഴിയില്ല. ഞാൻ ആലോചിച്ചിട്ട്, എന്റെ ഒരു ഫ്രണ്ടുണ്ട്, പണ്ട് വിദ്യാർത്ഥി പ്രവർത്തനവുമായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളതാ. അവനിപ്പോ ഇവിടെ എന്തോ വലിയ നേതാവാണ്, മുരുകേശൻ. வணக்கம், வாழ்க வளர்க. நான் தான் முருகேசன் பேசுறேன். I am Hari. Hari from Kerala. யாரு? கும்பளம் ஹரி. ஹலோ அன்னைக்கு 82ல சரவக்குந்தில பாக்கலையா? கேம்ப் தெரியலையே ஐயா. அன்னைக்கு சரவக்குந்தில சாப்பிட்டு என் காமினி தீ ஆனல்லோ அந்த பாடல் இப்ப புரிஞ்சாச்சா? சரக்குன்னு அறியா? இப்ப நாம வருதா? இப்ப ஞாபகம் வருது. என்ன விஷயம்? நாங்க வந்து அது ஒரு சின்ன ப்ராப்ளம். ப்ராப்ளமா? ஏன் டென்ஷன்லயே பேசிக்கிட்டு இருக்கீங்க? அது ஆமாமா, ஒரு மர்டர் கேஸ்ல வந்து மாட்டியாச்சு. கொலையா? அது அறிவிப்புகள். ராங் நம்பர். ஆக்ஷன். ആരാ പോലീസുകാരെ അവിടെ നിർത്തിയത്? എന്നാ പ്രിയ, എന്നാച്ചു? ഈ സീനിൽ വേറെ പോലീസുകാരെ വേണ്ട ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല സാർ. നിന്നെയൊക്കെ ഈ പണി ഏൽപ്പിച്ച എന്നെ വേണം തല്ല. അയ്യോ പ്രിയ, ഇവര് ആർട്ടിസ്റ്റ് അല്ല, ഒറിജിനൽ പോലീസാ. എന്നെ വാച്ച് ചെയ്യാൻ വന്നിരിക്കുക. മാറി വായി നോക്കിയിരിക്കണം. മാറി നിൽക്കടേ. என்ன சார், உங்களுக்கு வேற வேலையா இல்லையா? காலையில இருந்து பின்னாடி சுத்திட்டு இருக்கீங்க வாலு மாதிரி. அவங்க என்ன பாக்கெட்லயே இருக்காங்க நினைச்சியா? சாரி சார், இது எங்க டியூட்டி. டியூட்டி கொஞ்சம் நல்ல இல்லைங்க, அங்க இருந்து டியூட்டி பார்க்கலாம். ரெடி டேக் ஆக்ஷன்.
എന്നാച്ചി മമ്മൂട്ടി. ഏയ് ഒന്നുമില്ല. എന്താ മമ്മൂട്ടിക്ക പ്രിയ? എന്താ പ്രശ്നം? അവരെന്തോന്ന് രഹസ്യം പറയുന്നു. നമ്മള് കൊടുക്കാനുള്ള വല്ല പ്ലാനും ആണോ? ഏയ് അങ്ങനെ ഒന്നും ആവില്ല. ഷൂട്ടിംഗ് ബാക്കപ്പ് ചെയ്യണമെന്ന് ആരും അറിയണ്ട. ഒരു ചെറിയ ബ്രേക്ക് ആണെന്ന് വിചാരിച്ചാൽ മതി. നോ പ്രോബ്ലം. ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസായി പോയ അതുകൊണ്ടാ. സോറി മിസ്റ്റർ ദേവരാജ്. ഇറ്റ്സ് ഓക്കെ സുരേഷ്. ഓ ഞാൻ മേക്കപ്പ് റൂമിൽ ഉണ്ടാവും. ആ ഷോർട്ട് റെഡി ആകുമ്പോൾ വിളിച്ചാൽ മതി. ആ എടാ സോമ അയ്യോ അങ്ങേറ്റ് പോയി. ഞാൻ വല്ലാതെ ടയേർഡാണ്. ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇയക്കുനർ വി എം സി അനീഫ അവർക്ക് ഇരിക്കാരാ? ഞാൻ പേശനക്കെ. ഞാനാടോ മമ്മൂട്ടി. തനിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ വിളിച്ചതേ എനിക്ക് തന്റെ മാരുതി വാനെന്ന് വേണം. അപ്പൊ തന്റെ കാറോ? വിവരങ്ങളൊക്കെ ഞാൻ രാവിലെ കാണുമ്പോ പറയാം. താൻ വണ്ടി വേഗം ഇങ്ങോട്ട് ആയിരുന്നു. ഓക്കെ ഇപ്പൊ അയച്ചേക്കാം. ടോണി നിങ്ങൾ ഉടനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവർക്കിപ്പോ എന്നെയും സംശയമുണ്ട്. ഓരോ മൊമെന്റ്സും അവർ വാച്ച് ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്ക് പോകുന്നതാണ് സേഫ്. ഒരു കാരണവശാലും പോലീസിൽ പിടികൊടുക്കരുത്. നാട്ടിലാകുമ്പോൾ ഒളിവിൽ കഴിഞ്ഞാലും വീട്ടുകാരുടെ സഹായമെങ്കിലും ഉണ്ടാവും. വീട്ടുകാരെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന സാർ നല്ലത്. കുരിശിങ്കൽ കറിയാച്ചന്റെ മകൻ ടോണി. പേരിനൊരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റൊന്നും വീട്ടിലെനിക്കില്ല സാർ. ഇവരുടെ കാര്യം അതിലും കഷ്ടമാണ്. അതുകൊണ്ട് എത്ര കാലം എന്ന് വെച്ചാൽ സാർ ഈ ഒളിവിൽ കഴിയുന്നത്? പോലീസ് ഒരാളെ കൂടെ തിരയുന്നുണ്ട്. എറണാകുളം മദ്രാസ് ടിക്കറ്റ് എടുത്ത ഏതോ ഒരു സുരേഷ്. അവനെ ഞങ്ങൾക്കറിയാം. എങ്ങനെ? ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു. അവനാണ് ഈ കൊല ചെയ്തതെങ്കിലോ ആകപ്പാടെ ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത്. അതിനൊരു ചാൻസ് ഉണ്ട്. കൊല നടന്നു എന്ന് പറയുന്ന ഈ റോഡിനും സേലത്തിനും ഇടയ്ക്ക് വെച്ചാണ് അവൻ മിസ്സായിരിക്കുന്നത്. ഒന്നുകിൽ അവനായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ കൊല ചെയ്തതെന്ന് അവൻ അറിയാമായിരിക്കണം. സംശയിക്കപ്പെടുമോ എന്ന് ഭയന്നായിരിക്കും അവൻ രക്ഷപ്പെട്ടിരിക്കുക. അവനെ പിടിച്ചാൽ സത്യം എന്താണെന്ന് അറിയാൻ പറ്റും. അതുവരെയെങ്കിലും നിങ്ങൾ പോലീസിന് പിടികൊടുക്കാതിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ആകെ പരിചയമുള്ള ഒരാളെ ഞാനാ. എന്റെ നാലുപേരും പോലീസാ. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് പോകാൻ പറഞ്ഞു.
ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് സാർ പോകുന്നത്? അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജൂബിലിയുടെ ഒരു യൂണിറ്റ് വാൻ ഇന്ന് കേരളത്തിലേക്ക് പോകുന്നുണ്ട്. ഒരു കാരണം വെച്ചാലും പേടിക്കണ്ട, കയറിക്കോളൂ. കയറിക്കാം. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പിള്ളേരാണ്, ഇവരെ സുരക്ഷിതമായിട്ട് കോട്ടയത്ത് എത്തിക്കണം. ശരി സാർ. ആ ഇത് വെച്ചോളൂ, കുറച്ച് ഡ്രസ്സാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി ഒന്നും പറയണ്ട, എന്ത് സംഭവിച്ചാലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയണം. പണം ഇത് എന്തെങ്കിലും ആവശ്യം കാണും, വെച്ചോളൂ. ചെല്ലേ. താങ്ക്സ്. താങ്ക് യു സാർ. ചേട്ടാ കുടിച്ചോണേ. ആ മൂർത്തി ഫ്രം തമിഴ്നാട് പോലീസ്. ടോണിയുടെ ഫാദറാണ്. അതെ ടോണി. അവനോടില്ല. ആ എനിക്ക് ടോണിയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. നിന്നോട് ചോദിച്ചു നീ ആരോടാ സംസാരിച്ചെന്ന്. എടി ആരോടാ സംസാരിച്ചെന്ന് ചോദിച്ചു കേട്ടില്ലേ? എന്റെ ഈശോയെ, ദേ കണ്ടോ ഇനി എന്തൊക്കെ ഇവൻ വരുത്തി കൂട്ടാൻ പോകുന്നെന്ന് ദൈവത്തിനറിയാം. നീ എങ്ങനെ ഇവിടെ എത്തി? പോലീസ്? അപ്പച്ച എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം? ഈ നിമിഷം ഇവിടെ നിന്ന് അറിയിക്കണോ? ഞങ്ങളെയും കൂടി പോലീസ് കൊടുക്കാനാണോ? പ്രായം ഒരു പെണ്ണി വീട്ടിലുണ്ട്. മറിയാമ്മേ, ഒച്ചയുണ്ടാക്കി നാട്ടുകാരെ കൂടി അറിയിക്കണ്ടേക്ക്? ഓ അല്ലേലും പിന്നെ നാട്ടുകാർ അറിയാതിരിക്കാ മോന്റെ കൊണവധികാരം. ടിവിയിലും പത്രത്തിലും. എന്റെ കർത്താവേ, എനിക്ക് വയ്യ. എന്തിനാണ് മഹാബാബി നീ ആ കൊച്ചിനെ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അപ്പച്ചനെ ഇത് വിശ്വസിച്ചോ? ഞാനൊരു പെൺകുട്ടിയെ, അതും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തൊരു കുട്ടിയെ. അപ്പച്ച ഞങ്ങളല്ലേ ഇത് ചെയ്തത്, വേറെ ആരോ ആണ്. അപ്പച്ച ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അതിപ്പോ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് നമുക്ക്. നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്നെ മോളെ ഇവിടെ ഇട്ടേച്ച് കൊലക്കുറ്റേറ്റ് പിടിക്കാൻ പോവാണോ? ഇപ്പൊ തന്നെ പോലീസുകാരെ കൊണ്ട് കിടക്കപ്പെടുന്നില്ല. പോലീസുകാരോ? അതേടാ മോനെ, ഇവിടുത്തെ മൂത്തപുത്രൻ കളക്ടർ ഉദ്യോഗസ്ഥനല്ലേ, കണ്ടു വന്നിക്കാൻ വന്നതാ. മറിയാമ്മേ. ഓ എനിക്കൊന്നും പറയാൻ പാടില്ലല്ലോ, ഞാൻ രണ്ടാനമ്മയായി പോയില്ലേ. ഒരു കാര്യം ചെയ്, വരുന്ന പോലീസുകാരെയും ഇവനെ തിരക്കി വരുന്ന റൗഡികളെയും വിളിച്ചിരുത്തി അങ്ങ് സൽക്കരിച്ചോ. ആ മോട്ടോർ സൈക്കിൾ എടുത്തു വന്നിരുന്നു, കയ്യിലൊരു കത്തിയും കൊണ്ട്. ഇവന്റെ ശവവും കൊണ്ടേ പോവുള്ളെന്ന്. എന്റെ പൊന്നു മോനെ, നിന്റെ കാല് ഞാൻ പിടിക്കാം. ഇയാളെയും കൂടി കൊലക്ക് കൊടുത്ത് എന്നെ എന്റെ മോളെ മടിയാധാരാക്കരുത്. കൊച്ചമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ പോയിക്കോളാം. ഇവിടെ പോവാം.
ഹരി ഹരി ഒരു ബൈക്കിന്റെ ശബ്ദം എവിടെ ഒരു ബൈക്കിന്റെ ശബ്ദം എവിടെ ആരെയും കാണുന്നില്ലല്ലോ ഒരു ബുള്ളറ്റിന്റെ ശബ്ദമാണ് കേട്ടത് ബുള്ളറ്റ് തേങ്ങാ കൊല അളിയ അളിയന്റെ വല്ല നോവലും സ്വപ്നം കണ്ടായിരിക്കും അല്ലെന്ന് ഞാൻ ശരിക്കും കേട്ടതാ അയ്യോ അല്ല ടോണി ഇനിയിപ്പോ എന്താ ചെയ്യുക നിന്റെ തന്തപ്പടിയുടെ കൈവിട്ട സ്ഥിതിക്ക് രണ്ട് വഴിയേ ഉള്ളൂ നേരെ ചെന്നങ്ങ് പിടികൊടുക്കുക സത്യം കർത്താവ് തെളിയിക്കട്ടെ അന്ന് പുറത്തിറങ്ങാം അല്ലെങ്കിൽ പിന്നെ നേരെ അങ്ങ് മുങ്ങുക സത്യം തെളിയുന്നവരെ രണ്ടിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ റിസ്ക്കാണോ ഇനിയിപ്പോ പിടികൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലീസുകാരിച്ച് ഷേപ്പ് മാറ്റും മുങ്ങി നടക്കാമെന്ന് വിചാരിച്ചാൽ എന്തൊരു ടെൻഷൻ ഇതേപോലെ ബൈക്കിന്റെ ശബ്ദോ വിമാനത്തിന്റെ ശബ്ദോ കേൾക്കുമ്പോ ചൂമ എന്നെ പറഞ്ഞാ മതിയല്ലോ ആ വാരികയിൽ വാരഫലം എഴുന്ന ശങ്കരശാസ്ത്രി പറഞ്ഞതാ എനിക്കിപ്പോൾ രാഹുൽ കേതുവിന്റെ അപഹാരമാണെന്ന് അപമാനം അന്യദേശവാസം മരണഭീതി അയ്യോ എനിക്ക് വയ്യ എന്റെ അമ്മ പണ്ടേ പറഞ്ഞതാ ഇടിക്കറ്റിൽ നിന്ന് പോലെ എഴുതി അറം പറ്റുമെന്ന് ടോണി ഞാൻ കേട്ടത് സത്യം ബൈക്കിന്റെ ശബ്ദം ഞാൻ കേട്ടതാ ആരുടെയോ പിച്ചാത്തി പിടിയില്ല നമ്മുടെ ജീവിതം അല്ല ഞാനല്ല നിങ്ങളാണ് ചെയ്തതെന്ന് കരുതി നിങ്ങളെ കൊല്ലാനാണ് ഞാൻ വന്നത് നീ അല്ലെങ്കിൽ പിന്നെ ആരാ സത്യം പറയാൻ പറയണോ പറയാൻ Thank you.
ദേവി വെളിയിലാരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം. രണ്ടുപേരോട് ഒരുമിച്ച് ഇറങ്ങണ്ട, ആർക്കെങ്കിലും സംശയം തോന്നും. ദേവി ഈ ഡോർ ഇട്ട് ഇറങ്ങിയാൽ മതി, വണ്ടി ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ അതുവഴി വന്നോളാം. വണ്ടി ഇവിടെ ആറുമ്പോൾ ഞാൻ അതുവഴി വരാം. മൂത്രം ഒഴിക്കാൻ പോട്ടുവരും, കൈ പെട്ടി വെച്ചാണ് മൂത്രം ഒഴിക്കുന്നത്. ആശാന ഇതോടെ വെച്ചാ മോശം പൊങ്ങി അരിച്ച എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? ഒന്ന് മാറിക്കണം ആശാന, പ്ലീസ് വണ്ടി പോന്നു, എനിക്ക് ഇവിടെ ഇറങ്ങണം. ഇറങ്ങാനേ അതിന്റെ മദ്രാസ് എത്തിയില്ലല്ലേ. അയ്യോ എനിക്ക് ഇവിടെ, നീ അല്ലേ പറഞ്ഞ മദ്രാസിൽ ഏതാണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന്? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ആ സത്യം പറ ഞാരുടെ പട്ടി, ഇത് അവിടുന്ന് അടിച്ചാണെന്ന്. ഞാൻ അടിച്ചാണ് ഞാൻ അവിടെ പറയില്ല. പ്ലീസ് നീ കാലൊന്നും പിടിക്കണ്ട, ഇതെന്നാ അത്ര ശരിയല്ല. നീ ഇപ്പോ രാജമാണിക്കാം, യാരോ ചെയിനെ പിടിച്ച് എടുത്തിട്ടാങ്ക, യാരും പോയി പാരു. ആമാ റൈറ്റ് എന്താ സാർ? എന്നമ്മാ സാർ, ഞാൻ ഈ വണ്ടി വന്നതാ, മദ്രാസിന് പോകേണ്ടതാണ്. ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാ, വണ്ടി വിട്ടുപോയി. ചായ കുടിക്കാൻ ബാഗുമായാണോ പുറത്തിറങ്ങുന്നത്? സാർ അത് ക്യാഷ് ഇതിലായിരുന്നു, പെട്ടെന്ന് ബാഗ് എടുത്ത് ഇറങ്ങി. അച്ഛനും അമ്മയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോ നിങ്ങളെ പോലെയുള്ള പെൺകുട്ടികള് അർദ്ധരാത്രിയിൽ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇറങ്ങാമോ? ഇനിയിപ്പോ സാർ ട്രെയിനിന് ഏത് സ്റ്റേഷനിലാണ് നിർത്തുന്നത്? അടുത്ത സ്റ്റോപ്പ് സേലത്താ. എന്നെ ഒന്ന് സഹായിക്കണം സർ. അങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞ് വണ്ടി നിർത്താൻ പറ്റില്ല. പ്ലീസ് സർ, ഒരു കാര്യം ചെയ്യാം, ഒരു ടാക്സി വിളിച്ചുതരാം. ട്രെയിൻ സേലത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാം. ടാക്സി കൊടുക്കാൻ പൈസ ഉണ്ടോ? മുത്തസ്വാമി ശീക്രം കേവാ. ഞാൻ തിരിച്ചു വരുമ്പോ ദേവി പോയി കഴിഞ്ഞിരുന്നു, പിന്നീട് എന്ത് സംഭവിച്ചു എനിക്കറിയില്ല. സ്റ്റേഷൻ മാസ്റ്ററും ആ ഡ്രൈവറും പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും? ഇനി അവരാരെങ്കിലും ആണോ? ഒന്നും അറിയില്ല. പിറ്റേന്ന് ന്യൂസ് പേപ്പർ കണ്ടപ്പോഴാണ് എല്ലാം ഞാൻ അറിഞ്ഞത്. പോലീസ് നമ്മെ തേടുന്നുണ്ടെന്ന്.
ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മൾ രണ്ടു കൂട്ടരുമെല്ലാം നമുക്കറിയാം. പക്ഷേ പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ ദേവിയെ കൊന്നത്? ആ കുട്ടിക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എന്തെങ്കിലും നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ശത്രുക്കളോ ഭീഷണിയോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ദേവി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ അച്ഛൻ വളരെ റൂഡായിരുന്നു, അത് പിന്നെ അയാളുടെ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, ഓർത്ത് നോക്ക്, പുറപ്പെടുന്നതിന് മുമ്പോ ട്രെയിനിൽ വെച്ചോ എന്തെങ്കിലും സൂചന? ഇല്ല, പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ കൂടെ കഴിഞ്ഞിരുന്നില്ല. ദേവി ശരിക്കും ഹൗസ് അറസ്റ്റിലായിരുന്നു. സിസ്റ്റർ ഗ്ലോറിയയിലൂടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. സിസ്റ്റർ ഗ്ലോറിയ? അതെ, ദേവിയുടെ ടീച്ചർ. അവരായിരുന്നു ദേവിക്ക് ഏക ആശ്വാസം. ട്രെയിനിൽ നിന്ന് അന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തത് അവരുടെ അറിവോടെയാണ്, സഹായത്തോടെയാണ്. അവരെ നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ അത്രയല്ലേ? പക്ഷെ അവർ കൊല്ലത്ത് കോൺവെന്റിലാണ് താമസിക്കുന്നത്. അവിടെ വരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി റിസ്കി. പത്രത്തിലും ടിവിയിലും ഒക്കെ നമ്മുടെ പടം വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരുത്തും തിരിച്ചറിഞ്ഞാലോ? നാലുപേരും അകത്താവും. അല്ല, നമ്മൾ അവിടെ ചെന്നിരിക്കട്ടെ, നമ്മൾ എവിടെ താമസിക്കും? അതിന് വഴിയുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ആരും അറിയില്ല. സുനിൽ, വിഷമിക്കാതെ, നിന്നെ ഞാൻ സംശയിച്ചിട്ടില്ല. ദേവിയുടെ മരണം, നിന്റെ ഒളിച്ചുപോക്ക്, പോലീസിന്റെ തെരച്ചിൽ എല്ലാം അറിയുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് സുനിൽ ഒരിക്കലും അത് ചെയ്യില്ല, അവനെ ശിക്ഷിക്കരുതെന്നാണ്. ഇവരുടെ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഏക സാക്ഷി ഞാനായിരുന്നു. പിന്നെ ആരാണ് സിസ്റ്റർ അത് ചെയ്തത്? ഞങ്ങൾ നാലുപേരുടെയും ജീവിതമാണ് അപകടത്തിലായത്. സിസ്റ്റർക്ക് വല്ലതും അറിയാമോ? ദേവി ആരെയെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പോകുന്നതിന് മുമ്പ് സിസ്റ്റർ അവളെ കണ്ടിരുന്നോ? കണ്ടിരുന്നു, ഞാനവിടെ പോയിരുന്നു. എത്രയായി? 10 രൂപ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ, ഇങ്ങോട്ടിരിക്കാം. ദേവി എന്തേ? മുകൾ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഇത് ദേവിയുടെ കൈ കൊടുത്തി. എന്താ ഇത്? മദ്രാസിലെ സ്റ്റെല്ല മേരീസിലെ എന്റെ ഒരു പഴയ കോളീഗുണ്ട് സിസ്റ്റർ ബെറ്റി. ദേവി നമ്മുടെ കുട്ടിയാ, ഒന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞൊരു കത്ത. ആ, കൊടുത്തേക്കും. ഇത് സ്റ്റെല്ല മേരീസ് കോളേജിൽ സിസ്റ്റർ ബെറ്റിയുടെ കയ്യിൽ കൊടുക്കാനുള്ള കത്ത. വരൂ സിസ്റ്റർ. ദേവി, എന്തിനാ ഡോർ ലോക്ക് ചെയ്യുന്നത്? പറയാം. സിസ്റ്റർ, ഇത് സിസ്റ്ററെ ഏൽപ്പിക്കാനാണ് ഞാൻ വരാൻ പറഞ്ഞത്. എന്താ ഇത്? എന്റെ ഡയറിയാ. ദേവി, എന്താണിതൊക്കെ? എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത്. ഞാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പോകുന്ന വഴി ഈ ഡയറി ചിലപ്പോൾ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? സിസ്റ്റർ ഇത് വെച്ചേക്കണം, ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തന്നാ മതി. ആ ഡയറി എവിടെ സിസ്റ്റർ? അതിപ്പോ എന്റെ കയ്യിലില്ല.
അൺഎക്സ്പെക്ടഡ് ആയൊരു മരണം. അത് മദർ കൂടിയാണെങ്കിലോ? ഐ വാസ് റിയലി ഷോക്ക്. അന്നത്തെ ഷോക്കിൽ ഞാനിത് മദറിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. സിസ്റ്റർ, അതെങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ. ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അതിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ മദറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓ, രക്ഷപ്പെട്ടല്ലേ. എന്താ സിസ്റ്റർ പറയുന്നത്? ഏതോ പിള്ളേർ വന്ന് ചോദിച്ചു എന്ന് വെച്ച് നമ്മൾ ആ ഡയറി കൊടുത്തു വിട്ടാൽ നാളെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ആരിതിനൊക്കെ ഉത്തരം പറയും? ഏതോ പിള്ളേരല്ല, മദറിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ. ആ സുനിലാണത്. അതെ, അവനെയല്ലേ പോലീസ് അന്വേഷിക്കുന്നത്. വേണ്ട സിസ്റ്ററെ, നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരട്ടെ, നമുക്ക് ആ ഡയറി കൊടുത്തേക്കാം. എന്താ? ഐ മൂർത്തി, ഡി എസ് പി ഓഫ് തമിഴ്നാട് പോലീസ്. ദേവിയുടെ മർഡർ കേസ് അന്വേഷിക്കുന്ന ഞാനാണ്. ദേവിയെ പഠിപ്പിച്ചിരുന്ന അവളോട് വളരെ അടുപ്പമുണ്ടായിരുന്ന സിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ഗ്ലോറിയ, അവരോട് ഉണ്ടോ? അത് ഞാനാണ്. ഓ, ഐ സി. നിങ്ങളെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. അപ്പൊ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നവരാരാ? അത് എന്നെ കണ്ടപ്പോൾ അവർ ഓടിപ്പോയത് എന്തിനാണ്? ടെൽ മീ, അവരാരാണെന്ന്. നിങ്ങൾ അന്വേഷിക്കുന്നവർ തന്നെ. അവർക്ക് ഇവിടെ എന്ത് കാര്യം? മരിച്ചുപോയ ദേവിയുടെ ഡയറി ഇവിടെയുണ്ട്. അത് ആവശ്യപ്പെട്ട് വന്നതാണ്, പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല. ദേവിയുടെ ഡയറി എങ്ങനെ ഇവിടെ വന്നു? മദ്രാസിലേക്ക് പോകുന്നതിന് മുമ്പ് സിസ്റ്റർ ഗ്ലോറിയയെ ഏൽപ്പിച്ചതാണ്. ആ ഡയറി ഉടനെ പോലീസിൽ സറണ്ടർ ചെയ്യണം. ചെയ്യാം, പക്ഷെ ഇപ്പോഴല്ല. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനി സഭയോടും സഭയുടെ മേലധ്യക്ഷന്മാരോടും ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നാളെ രാവിലെ വന്നോളൂ. തിരുമേനോട് മറ്റും ആലോചിച്ച് അവരിൽ ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് നാളെ ഡയറി തരാം. മാത്രമല്ല, ദേവിയുടെ ഫാദറിനോട് ഇന്ന് വിളിച്ചു ചോദിക്കേണ്ടതായ ചുമതല ഞങ്ങൾക്കും ഉണ്ട്. നാളെ നേരം വിളിക്കുന്നതുവരെ രണ്ടു മൂന്ന് പോലീസുകാർ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഓക്കെ സാർ. അവന്മാരിവിടെ തന്നെ ഉണ്ട് സാർ. ഹലോ, സിസ്റ്റർ ഗ്ലോറിയ അല്ലേ? അതെ. ഇത് ഞാനാ, ടോണി, സുനിലിന്റെ ഫ്രണ്ട്. പിന്നെ പോലീസുകാരെന്തിനാ അവിടെ വന്ന്? ഡയറിയെ പറ്റി വല്ലതും ചോദിച്ചോ. അത് ആ പിള്ളേരായിരിക്കും അല്ലേ? ഇങ്ങ് വരൂ. ഹലോ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ദേവിയുടെ ഡയറി. അതിനു വേണ്ടിയാണെങ്കിൽ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നാളെ തന്നെ ഞങ്ങളത് കൊടുക്കും. ആർക്ക്? പോലീസിന്. എന്ത് പറ്റി? ആ ഡയറി ഇന്ന് തന്നെ നമുക്ക് കിട്ടണം. ഡയറി മദറിന്റെ മുറിയിൽ തന്നെ കാണുമല്ലേ? മുകളിലാ ലൈറ്റുള്ള മുറി മദറിന്റെ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കേ. പോലീസുകാരുടെ മേലൊരു കണ്ണു വേണം. എന്ത് സംഭവിച്ചാലും ഡയറിയും കൊണ്ട് ഞാൻ വരൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you.
ഞാനാ സിസ്റ്ററായ ഡയറി എവിടെ? ഇതൊരു ഡയറി കുറിപ്പല്ല, എന്റെ ഹൃദയമാണ്. ഹൃദയത്തെ കീറി മുറിക്കുന്ന കുറെ സത്യങ്ങളും അവതരുന്ന വേദനയുമാണ്. നാളെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ സത്യങ്ങൾ ലോകമറിയണം. ഇതെല്ലാം അറിയാവുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടാകണം. അതിനുവേണ്ടി ഞാൻ എഴുതട്ടെ. ഡാഡിയുടെ മുഖം വ്യക്തമായി ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും മങ്ങിയ പുകപിടിച്ച പോലെയുള്ള ഓർമ്മയുടെ പിന്നിൽ സ്നേഹമുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു. ശ്രീധരൻ മേനോൻ. അപ്പൊ ആർകെ നായർ? ആർകെ നായർ ഇപ്പോഴത്തെ എന്റെ ഡാഡി. അന്ന് അയാൾ അച്ഛന്റെ മാനേജറായിരുന്നു. ഒരു മാനേജർ എന്നതിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം അയാൾക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യമാണ് എല്ലാം നശിപ്പിച്ചത്. അന്ന് എന്തോ സംഭവിച്ചിരിക്കണം. അമ്മ ആകെ അസ്വസ്ഥയായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന ഒറ്റ കൺസിഡറേഷൻ, അതുകൊണ്ട് മാത്രം തന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഇനി നിന്നോടൊത്തൊരു ജീവിതം എനിക്കില്ല. എന്റെ മോക്ക് ഇങ്ങനെ ഒരു അമ്മ ആവശ്യമില്ല. നിന്നെ കണ്ടു വളർന്നാൽ അവളുടെ മനസ്സും ദുഷിച്ചു പോകും. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. പലപ്പോഴും ആർക്കേ നായരുടെ കാര്യം പറഞ്ഞ് അച്ഛനും അമ്മയും വഴക്കു കൂടുമായിരുന്നു. അന്ന് എനിക്കതൊന്നും മനസ്സിലായില്ല. അമ്മയെ അത്രയ്ക്ക് ഇഷ്ടവുമായിരുന്നു. പക്ഷേ അമ്മ ചെയ്ത തെറ്റ്, അതിന്റെ വലിപ്പം ഇന്ന് മനസ്സിലാകുന്നു. സാർ ഞാൻ ഓർക്കുമ്പോൾ പോലും പേടി തോന്നുന്ന ഒരിക്കലും മറക്കാനാവാത്തൊരു രാത്രിയായിരുന്നു അത്. മാറ്റിയില്ലെങ്കിലോ? നീ മോട്ടി അച്ഛന്റെ കൊലപാതകം
ആത്മഹത്യയാണെന്ന് അവർ വരുത്തി തീർത്തു. സത്യം പുറത്തു പറഞ്ഞാൽ എന്നെ കൊന്നു കളയുമെന്ന് അമ്മയെ അവർ ഭീഷണിപ്പെടുത്തി. സത്യം അങ്ങനെ ഒരിക്കലും പുറത്തു വന്നില്ല. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, കൊല ചെയ്തത് ആർക്കേ നേരാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റാരോ. ഇനി നമ്മൾ എന്ത് ചെയ്യും ആലോചിക്കണം. ഡയറി നമുക്ക് പോലീസ് ഏൽപ്പിച്ചാലോ? എന്നിട്ട് ഹാൻഡ് റൈറ്റിംഗ് വെച്ച് ഇത് ദേവിയുടെ ഡയറിയാണെന്ന് പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുവോ? നായർ കൊടുങ്ങോ? ഇല്ല കൊടുക്കാവുന്നേ. ഷെർലക് ഹോംസിന്റെ ഒരു കേസിൽ ഉണ്ടായിരുന്ന അവന്റെ ഒരു ഷെർലക് ഹോംസ്. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ ഈ ഡയറി സേഫായി കോടതിയിൽ എത്തുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. നായർക്ക് ആരെങ്കിലും സ്വാധീനിച്ച് ഇത് ഒതുക്കി തീർക്കാൻ കഴിഞ്ഞേക്കും. പിന്നെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ് നായർ തന്നെയാണോ ഇത് ചെയ്തതെന്ന് നമുക്കറിയണം. എങ്ങനെ? ഫോണിൽ വിളിച്ച് ഡയറിയുടെ കാര്യമെല്ലാം പറഞ്ഞ് അയാളെ ഒന്ന് വിരട്ടി നോക്കിയാലോ? ഒരുപക്ഷെ അയാൾ സത്യം പറഞ്ഞേക്കാം. നമ്മൾ വിരട്ടി അയാൾ വരണ്ടില്ലെങ്കിലോ? നമ്മൾ വരട്ടണ്ട. നമുക്ക് മിസ്റ്റർ മമ്മൂട്ടിയെ കൊണ്ടൊന്ന് വിരട്ടിച്ച് നോക്കിയാലോ? അയ്യോ അതെങ്ങനെ? വഴിയുണ്ട്, വാ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അതെ. മകളുടെയും ഭാര്യയുടെയും കാര്യം ഓർത്ത് ടെൻഷനിലായിരിക്കും അല്ലേ? വെളുപ്പാൻ കാലത്ത് വേറെ പണിയൊന്നുമില്ലേ? താൻ ആരേ? എന്റെ ശബ്ദം കേട്ടാൽ ഒരുവിധം ആവറേജ് മലയാളികൾക്കൊക്കെ മനസ്സിലാവും ഞാൻ ആരാണെന്ന്. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ല. അപ്പോഴേ ഞാൻ വിളിച്ചത് അതല്ല, ഒരു ഡയറി കിട്ടിയിട്ടുണ്ട്. ഡയറിയോ? അതെ, ദേവിയുടെ ഡയറി. കോൺവെന്റിലെ സിസ്റ്റർ ഗ്ലോറിയയുടെ കയ്യിൽ അവൾ കൊടുത്തിട്ട് പോയ ഡയറി. ആ ഡയറി ഞാൻ വായിച്ചു. താൻ ആള് കൊള്ളാമല്ലോ. ആ ശ്രീധര മേനോനെ കൊന്നു, അയാളുടെ മകളെ കൊന്നു, സത്യം പുറത്തു വരാതിരിക്കാൻ അയാളുടെ ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുകയാണ്. ഇനി ആ പെണ്ണുമ്പിള്ളയെ കൂടെ കൊന്നാൽ സുഖമായി അല്ലേ? ഹലോ, ഹലോ, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? ഹലോ അലയ, കലക്കി ശരിയായ ആ ശബ്ദവും ബേസും അല്ല, ഡിറ്റോ മമ്മൂട്ടി. സുല്ലെ, നീ ഒരു കാര്യം ചെയ്യണേ, ആർക്കെ നായരുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്ത് അപ്പൊ നീ എന്നെ വിവരം അറിയിക്കണം. ശരി. ശരിയായ? അയ്യോ ശരിയായിരുന്നു, ഗംഭീരായി. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. താനിങ്ങി വന്നേ. ഡയറി കൊണ്ടുപോയത് ആ പിള്ളേർ തന്നെയാകാനാണ് സാധ്യത. എന്നിട്ട് അവരെന്താ അത് പോലീസിൽ ഏൽപ്പിക്കാത്തത്? എനിക്കെങ്ങനെ അറിയാം? മനുഷ്യന്റെ ചങ്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു സമാധാനത്തിനുണ്ടേ തന്റെ അടുത്തോട്ട് വന്ന്. അപ്പൊ താൻ എന്നോട് ചോദിച്ചാലോ? താൻ ചൂടാകാതെ മനസ്സിൽ തോന്നി അങ്ങ് പറഞ്ഞേ ഉള്ളൂ. താൻ ചെയ്തു വെച്ച പരാക്രമങ്ങളുടെ മുഴുവൻ ദൃക്സാക്ഷി പൂർണ്ണമുള്ളതാ ഡയറി. അവരത് പോലീസിൽ ഏൽപ്പിച്ചാൽ അടുത്ത നിമിഷം താനകത്താവും, ആ പിള്ളേര് രക്ഷപ്പെടുകയും ചെയ്യും. എന്നിട്ടും അവരെന്താ അത് കൊടുക്കാത്തത്? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അവരുടെ ഉദ്ദേശമെങ്കിലോ? കഴുത്തി കൊലക്കേറി കിടക്കുമ്പോ കൈ കിട്ടിയ ഡയറി കൊടുത്ത് ജീവൻ രക്ഷിക്കാൻ നോക്കാതെ അതും വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ആരെങ്കിലും കാശുണ്ടാക്കാൻ ശ്രമിക്കൂടു? എങ്കിലാ ഡയറി കിട്ടിയത് മറ്റാർക്കെങ്കിലും ആയിരിക്കും. ആ ഒരു മിനിറ്റ്. ഹലോ, അഡ്വക്കേറ്റ് തോമസ് മാത്യു ഹിയർ. മിസ്റ്റർ ആർക്കേ നായരുണ്ടോ? നിങ്ങൾ പേരും നാളും ജാതിയും ജന്നത്തീതൊക്കെ അറിയണോ തനിക്ക്? കൊടുക്കട ഫോൺ. ആർക്കേ? തനിക്കാ ഫോൺ. അല്ല, ഈ കണ്ണും തിരുമി പല്ലുപോലും തേക്കാതെ വക്കീലിനെ പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആരാണ്? ശബ്ദം കേട്ടിട്ട് ഇപ്പോഴും എന്നെ മനസ്സിലായില്ല. ഈ ഡയറിയുടെ കാര്യം പറഞ്ഞ് വാലിന് തീ പിടിച്ച പോലെ ഓടി വന്നിട്ട് കാര്യമില്ല. ഞാൻ വേണമെങ്കിൽ അത് തിരിച്ചുതരാം. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ആ ഡയറി വേണമെങ്കിൽ ഞാൻ തിരിച്ചു തന്നേക്കാവുന്ന, പക്ഷേ അതിന് ചില ചില്ലറ ചിലവുകളൊക്കെ ഉണ്ട്. എന്താ, റെഡിയാണോ? എന്ത് വേണം പറയൂ. റെഡിയാണോ?
ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഒരു മണിക്കൂർ. എക്സ്പെക്ട് മൈ കോൾ ആഫ്റ്റർ ആൻ അവർ. എന്താണോ നായരെ പ്രശ്നം? പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മണിക്കൂർ ഞാൻ വീണ്ടും വിളിക്കുമെന്ന്. അവരോട് പോവാൻ പറ. നമുക്ക് ക്ലബിലേക്ക് പോവാം. ഒരു രണ്ടെണ്ണം വരച്ചാൽ തലയൊന്നും തമത്ത് കിട്ടും. താൻ ഇവിടെ ഇരിക്കേ, ഞാൻ ഡ്രസ് മാറി വരാം. ഹലോ. അതെ, പ്രസിഡൻസി ക്ലബ്. ആർക്കെ നായർ സാറോ? ഉണ്ടല്ലോ, വിളിക്കാം സാർ. ഫോൺ ഹലോ. ഹലോ, തനിക്ക് രക്ഷപ്പെടണമെന്ന് ഒരു ആഗ്രഹമില്ലേ? ഇതൊരു ശല്യമായല്ലോ. നിങ്ങൾ ആരാ? വെള്ളമടിച്ച മനസ്സമാധാനക്കേട് കൂടത്തേ ഉള്ളൂ. പോലീസ് സ്റ്റേഷൻ, കോടതി, ജയില്, അവസാനം തൂക്കുമരം. കഷ്ടമായിരിക്കും. നിർത്തടാ, ഒരു ഡയറിയുടെ കാര്യം പറഞ്ഞ് കുറെ നേരമായല്ലോ നീ എന്നെ കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ചൂടാകാതെരോ നായരെ, രാവിലെ തന്നെ താൻ അകത്ത് പോകുന്ന കാണണോ? ഇരിക്കുന്ന ക്ലബിൽ നിന്ന് കയ്യാമം വെച്ച് പബ്ലിക്കായിട്ട് പോലീസുകാർ തൂക്കിക്കൊണ്ട് പോകുന്നത് നായരെ, ഇറ്റ് വിൽ ബി റിയലി പാത്തറ്റിക്. ഹലോ, ആരാണിവൻ? നമ്മുടെ എല്ലാ മൂമൻസും അറിയാലോ, തന്റെ വീട്, ഈ ക്ലബ്. ഇവൻ ആളെ നിസ്സാര കക്ഷിയൊന്നുമല്ല. ആ ശബ്ദം, ഇറ്റ് ഈസ് വെരി ഫെമിലിയർ. പക്ഷേ അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ശ്യാമ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ചന്ദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണെന്നറിഞ്ഞാൽ നീ എന്നെ വെറുക്കും. ആരാ? മനസ്സിലായില്ല. മേഴ്സിയുടെ ആരെങ്കിലും ആണോ? ഒരേ സമയം ഒന്നിലേറെ പേരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള അനുഗ്രഹവും അവസരങ്ങൾക്കൊത്ത് അവയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള വരവും ഈശ്വരൻ സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട്. ഭാര്യയും മക്കളെയും കാണണമെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം. യെസ്, അത് മമ്മൂട്ടിയാ. എന്നെ വിളിച്ചത് മമ്മൂട്ടിയാണ്. തനിക്ക് വട്ടാണ്. മമ്മൂട്ടിക്ക് ഇതിലെന്ത് കാര്യം? ആ ഡയറി അയക്ക് എങ്ങനെ കിട്ടും? താൻ പോകുന്ന സ്ഥലങ്ങള്, ഈ ക്ലബ്ബ്, എന്റെ വീട്, ഇതൊക്കെ അയക്ക് എങ്ങനെ അറിയാം? അയാൾ ഈ ക്ലബിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, അയാൾ ട്രെയിനിലും ഉണ്ടായിരുന്നു. അതിന് എടോ, ഒരേ ശബ്ദമുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ടാവും. അതുകൊണ്ട് ഇത് മമ്മൂട്ടി ആവണമെന്നില്ല. ഗുഡ് മോർണിംഗ് മിസ്റ്റർ നായർ. എന്താ കാലത്തെ മമ്മൂട്ടിയെ പറ്റി ഒരു ഡിസ്കഷൻ? സിനിമ എടുക്കാൻ വല്ല പരിപാടി ഉണ്ടോ? ഹേയ്, ഒരു പടത്തിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ പറ്റി ഞങ്ങൾ പറയുകയായിരുന്നു. സാർ എന്താ വല്ലാതിരിക്കുന്നത്? പോരാത്തതിന് കാലം കാത്താളത്തിന് ഒരു മദ്യപാനവും. ഏയ്, ഒന്നുമില്ല, ബിസിനസ് ഒക്കെ അല്ലേ, പ്രോബ്ലംസ് ഒഴിഞ്ഞിട്ട് നേരം കാണില്ല. അല്ല, മിസ്റ്റർ മൂർത്തി ഇതുവരെ പോയില്ലേ? ഇല്ല, എങ്ങും എത്താതെ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. വൺ മിനിറ്റ്, എനിക്ക് നിങ്ങളൊരു സഹായം വേണം. ദേവിയുടെ അമ്മയെ കണ്ട് കുറച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വിരോധമൊന്നുമില്ല, പക്ഷേ അവരിപ്പോ ഹോസ്പിറ്റലിലാണ്. ആ സംഭവത്തിന് ശേഷം ഷീസ് നോട്ട് ഇറ്റ് ഓൾ നോർമൽ. എന്നെ പോലും തിരിച്ചറിയത്തില്ല. ഒരാഴ്ചക്ക് നോർമൽ ആകുമെന്ന ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, അത് മതി. പറ്റേ? ഞാൻ വിചാരിച്ചു വല്ല അറസ്റ്റ് വാറന്റ് കൊണ്ട് വന്നതാണ് അവന്റെ അമ്മയുടെ. ഹലോ, മിസ്റ്റർ നായരല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. പേടിക്കണ്ട, ഡയറി പോലീസിനെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് നേരിട്ടൊന്ന് സംസാരിച്ചാൽ നാളെ രാത്രി ബീച്ചിൽ ഒറ്റയ്ക്കാവണം വരുന്നത്. ശരി, വേണമെങ്കിൽ ആ വക്കീലിനെ കൂടെ കൂട്ടിക്കോളൂ. പിന്നെ 10 ഗുണ്ടകളുമായി വന്ന് വെരട്ടി കാര്യം നടത്താമെന്ന് വിചാരിച്ചാൽ സംഗതി കുഴപ്പമാവും. ഓർമ്മയിരിക്കട്ടെ. ടോണി എന്തായി പറയുന്നത്? നാളെ ബീച്ചിൽ കാണാമെന്നോ? അതെ. അതെങ്ങനെ? മദ്രാസിൽ ഇരിക്കുന്ന മമ്മൂക്കെ നമ്മൾ അങ്ങനെ ഇവിടെ കൊണ്ടുവരും? അത് നാളെ തന്നെ. മമ്മൂട്ടിക്ക് കേരളത്തിൽ തന്നെ ഉണ്ട് ഏതോ പടത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്. ഇന്നത്തെ പത്രത്തിൽ നീ പടവും ന്യൂസ് ഒന്നും കണ്ടില്ലേ? പക്ഷെ ഈ കൊനസ്കാരത്തിന് വിളിച്ച് അങ്ങേര് വരുമോ? വരുത്തണം. ക്ഷൻ
എന്തായോ മൂസേ, എന്തുപറ്റി മമ്മൂട്ടി? ഏയ് ഒന്നുമില്ല, ടേക്ക് ക്യാപ്റ്റൻ റെഡിയാ സർ, റെഡി റെഡി സർ, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ ഫയർ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിയത്? എന്റെ ശബ്ദം ഉപയോഗിച്ച്? മമ്മുക്ക, അത് ടോണി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, ബട്ട് ഐ ആം നോട്ട് ദ പേഴ്സൺ ടു ഹെൽപ്പ് യു. ഒരു മർഡർ കേസുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാകുക, നാളെ അത് പത്രങ്ങൾ അറിയും, ജനങ്ങൾ അറിയും. ദാറ്റ് വിൽ അഫക്ട് മൈ കരിയർ ആൻഡ് ഇമേജ്. മമ്മുക്ക, ഇത് ഞങ്ങളുടെ നാലുപേരുടെ ജീവന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ നിരപരാധിത്വം അറിഞ്ഞ് സഹായിക്കാൻ ഇന്ന് ഈ ലോകത്ത് വേറെ ആരുമില്ല. ഒരു മൂത്ത ചേട്ടനടുത്തുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഇവരെല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ചത്, നിങ്ങളുടെ അടുത്ത് സഹായം തേടി വന്നത്. അത് തെറ്റായിപ്പോയെങ്കിൽ സോറി, ഐ ആം റിയലി സോറി. ഇവിടെ നമുക്ക് പോ. ടോണി, ഞാൻ വരാം. ആരെയും കാണുന്നില്ലല്ലോ, കുറച്ചു നേരം കൂടെ നോക്കാം. ദേ, പിന്നൊരു കാര്യം, കൊലക്കേറാണ് അവരുടെ കയ്യിരിക്കുന്നത്. ഇതൊരു പക്ഷെ മമ്മൂട്ടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ പേരും പറഞ്ഞ് മറ്റേതെങ്കിലും ഗ്രൂപ്പ് ആയിരിക്കാം. ആരായാലും സൂക്ഷിച്ച് കയറി ചെയ്യണം. വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന് പറയാൻ തന്റെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നുകൂടെ കാട്ടരുത്. കീപ് സം ഡിപ്ലോമസി. ഗുഡ് ഈവനിംഗ് മിസ്റ്റർ നായർ. എന്താ, ഇപ്പോഴും വിശ്വാസമായില്ലേ? സംശയിക്കണ്ട, മമ്മൂട്ടി തന്നെ. ഞാൻ തന്നെയാണ് ഫോൺ ചെയ്തത്. മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങൾക്ക് എന്താ വേണ്ടത് ഈ കേസിൽ? നിങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? വക്കീൽ സാറേ, ഇതൊരു പ്രൊഫഷണൽ ജലസി ഒന്നുമല്ല. ഞാൻ വക്കീൽ പണി ഉപേക്ഷിച്ചിട്ട് കാലം കുറേയായി. എനിക്ക് ആവശ്യം കുറച്ച് പണമാണ്. ജസ്റ്റ് എ സം ഓഫ് റുപ്പീസ് 20 lakhs. 20 lakhs? ഞാനോ? എന്തിന്? 20 lakhs ഒരു വലിയ തുക തന്നെയാണ്. പക്ഷേ നിങ്ങൾ പണം തന്നില്ലെങ്കിൽ ആ ഡയറി ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. പോലീസിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഈ വേഷമായിരിക്കില്ല എനിക്ക്. പിടികിട്ടാത്തൊരു കൊലപാതകത്തിന്റെ മർമ്മപ്രധാനമായ ക്ലൂ കണ്ടുപിടിച്ച മമ്മൂട്ടി എന്ന നിലയിലായിരിക്കും ഞാൻ പോലീസിൽ മഹാനാവുന്നത്. ആ ഡയറിയുടെ പേരിൽ ആർ കെ നായരെ ഞാൻ അകത്താക്കും. അകത്താക്കുമെന്ന് മാത്രമല്ല, സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഞാൻ കേസ് പറയും. സർവ പത്രങ്ങളിലും വരും, മീഡിയ മുഴുവൻ കവർ ചെയ്യും. പിന്നെ ആർ കെ നായർക്ക് ഒരിക്കലും ഈ ആർ കെ നായരായിട്ട് തുടർന്ന് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എല്ലാവരുടെയും മാന്യത മുഴുവൻ തൂങ്ങി നിൽക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ആ ഡയറി. മിസ്റ്റർ മമ്മൂട്ടി, യു ആർ ബ്ലാക്ക്മെയിലിംഗ്. അതെ, ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഡയറി പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഞാൻ പറഞ്ഞിക്കേണ്ട കാര്യമില്ലല്ലോ. വക്കീൽ എല്ലാം പറഞ്ഞു കൊടുത്തു കാണുമല്ലോ. അപ്പോ എവിടെ വെച്ച്, എപ്പോ, എങ്ങനെയാണ് നമ്മുടെ ഡീലിംഗ്സ്? ഇവിടെ വെച്ചാണ് തീർക്കാവട. താനൊരു മണ്ടനാണല്ലോടോ. ഇമോഷണൽ ആവുമ്പോ ഏത് ബുദ്ധിമാന്മാരും മണ്ടത്തരം കാണിക്കും. എന്നെ വെടിവെച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഡയറി ഭദ്രമായിട്ട് പോലീസിലെ ഏൽപ്പിച്ചിരിക്കും. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞുകൊടുക്കും വക്കീൽ സാറേ. അപ്പൊ ഞാൻ വരട്ടെ. പണം തരാൻ ഏതായാലും നിങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് പിരിയാ. ആ വക്കീൽ സാറേ, കേസൊക്കെ ശരിക്കൊന്ന് പഠിച്ചോളേ, നമുക്ക് കോടതി കാണാം. നിക്കോ, എനിക്കൊന്ന് ആലോചിക്കണം. ഒരു പുല്ലും ആലോചിക്കാനില്ല. 20 lakhs തരാൻ തയ്യാറുണ്ടോ?
ശരി, നാളെ ഓഫീസിലേക്ക് വരൂ. ഓഫീസിൽ വന്ന് കൈക്കൂലി വാങ്ങിക്കാൻ ഞാൻ ആര്? തന്റെ യൂണിയൻ ലീഡറോ? എങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിട്ടു വരാം. അയ്യോ, അത് പറ്റില്ല. കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് കഴിയുന്ന ഒരു കുടുംബമായതിന്റെ അവിടെ ഇങ്ങനെ ഒരു ഇടപാടിന് പറ്റിയതല്ല. ശരി, ഏതായാലും ട്രെയിനിൽ വെച്ച് തുടങ്ങിയല്ലേ. നമ്പർ 20 മദ്രാസ് മെയിൽ അതിവെച്ച് തന്നെ ആകാം. ബാക്കിയും ഏത് ദിവസം? ഇന്ന് ബുധൻ. അപ്പോ അടുത്ത ബുധനാഴ്ച, അതായത് December 21. സമ്മതമാണോ? സമ്മതം. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യും? പറഞ്ഞ പണം റെഡിയാക്കി വെക്കുക. വണ്ടി മദ്രാസിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എവിടെ നിന്നെങ്കിലും ഡയറിയുമായിട്ട് ജോയിൻ ചെയ്തിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ, പിന്നൊരു കാര്യം, ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്ത ശീലം സാറിനുണ്ട്. ട്രെയിനിലും ആവക അഭ്യാസങ്ങൾക്കൊന്നും മുതിരരുത്. തനിയെ വന്നാ മതി. ഈ വക്കീൽ പോലും വേണ്ടെന്നർത്ഥം. വരുന്നുണ്ട്. എന്തായി മമ്മുക്ക? എന്ത് പറഞ്ഞു? സംശയിക്കാനൊന്നുമില്ല, ആ നായർ തന്നെ എല്ലാത്തിനും പിന്നിൽ. അടുത്ത ബുധനാഴ്ച നമ്പർ 20 മദ്രാസ് മെയിൽ വെച്ച് ചോദിച്ച തുക മുഴുവൻ തരാമെന്ന് സമ്മതിച്ചിരിക്കുക. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കേറ. Going to Madras will arrive on platform number 3 shortly. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, 20 നമ്പർ മദ്രാസ് മെയിൽ 3 പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. Mr. Nair. Going to Madras. Agarandu. Platform number 2, shortly. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എറണാകുളം നിന്ന് ഒറ്റ വിടലായിരുന്നു ടാക്സിയിൽ, അത് നോൺ സ്റ്റോപ്പ്. ഓ
മമ്മൂടി സാർ അങ്ങോട്ടാ മദ്രാസിലേക്ക്? അതെ, കൈ നടത്തെ, കൈയെടുക്കാൻ കൈയാക്കണം. എല്ലാം നമ്മുടെ പിള്ളേരെ പേടിച്ചു പോയോ? കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൈവസി കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ബോയ് തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. ആ ആരും ഒന്നും ചെയ്യരുത്, വലിയ മനുഷ്യനാണ്. ചട്ടം പിത്തരം കാണിക്കാനുള്ള പുറപ്പെടാണല്ലേ മായൻ സാറേ, ഇതൊരു മാതിരി വൃത്തികെട്ട പണിയായി. ഒരല്പം വൃത്തികെട്ട പണിയും ചട്ടം പിത്തരവും ഇല്ല ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുകയല്ല. എടാ സാറിനെ എടുത്ത ക്യാബിനെ കൊണ്ടിരുത്ത്. വേണ്ട, അല്ല ഇയാൾ എന്തോന്നാ വിചാരിച്ചേ ഈ 20 ലക്ഷവും 30 ലക്ഷവും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് എടുത്തു കയറിയൊന്നും സിനിമയാന്ന് വിചാരിച്ചോ? താൻ എൻ്റെ ലൈഫ് ഇട്ട് ശരിക്കൊന്ന് കളിച്ചു, അസല് സിനിമാ സ്റ്റൈല്. ഇനി മതി, ബാക്കി ഞാൻ കളിച്ചോളാം. ആ ഡയറിയുടെ ഏതായാലും പണം തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറ്റിക്കുന്നില്ല. ഒരു 101 രൂപ എനങ്ങ് തരും. ബി എ ഗുഡ് ബോയ്. ഡയറി എറ. ദിസ് ഈസ് ചീറ്റിംഗ് മിസ്റ്റർ നായർ. ഡയറി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എവിടാ ഡയറി? താൻ എന്താ പറഞ്ഞേ? ഈ ബോഗി മുഴുവൻ തന്റെ ആൾക്കാരാണെന്ന്. ട്രെയിൻ എന്താണോ തന്റെ തന്തയുടെ വകയാണോ? വരട്ടാതോ. താൻ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ പണി കാണിക്കുന്ന എനിക്കറിഞ്ഞൂടെ. താൻ എന്ത് വിചാരിച്ചു ഞാൻ ഡയറിയും കഷത്തി വെച്ച് കൈയും വീശും ഇങ്ങോട്ട് വരുമെന്നോ? പാവം, ഏതായാലും ഡയറി തൽക്കാലം എന്റെ കൈവശം ഇല്ല. എന്ന് വെച്ച് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ല, തരും. പക്ഷേ ഇവിടെ വെച്ചല്ല, സേലത്തെത്തുമ്പോ. അവിടെ നിന്ന് എൻ്റെ കുറെ പിള്ളേർ കയറി, തനിക്കറിയാവരെ. നമ്മുടെ ടോണിയും കൂട്ടരും. ടോണിയെ താൻ അറിയില്ലേ? ഇനിയിപ്പോ സേലത്തെത്തുമ്പോ എന്നെ അങ്ങ് കുത്തി മലത്തി പിള്ളേരെ അങ്ങൊന്ന് ഡയറി എടുത്തുകൊണ്ട് പോകാന്ന് വിചാരിക്കണ്ട, അതൊന്നും നടക്കില്ല. ദേ ഞാൻ ഈ കർച്ചീഫ് വീശി കാണിക്കാതെ അവരീ ബോഗി കയറില്ല, തനിക്ക് ഡയറിയും കിട്ടില്ല. 20 ലക്ഷം രൂപ തന്നിട്ട് നിന്റെ ഡയറി എനിക്ക് വേണ്ട. വേണ്ട, അല്ലാതെ തന്നെ ഡയറി കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. അടുത്ത സ്റ്റേഷൻ ഈറോഡാണ്. ഞാനും എൻ്റെ കുറെ ആൾക്കാരോട് ഇറങ്ങും. നേരെ കാറെടുത്ത് പോയി ഈ വണ്ടി സേലത്തെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എവിടെ എത്തും? 3-4 പിള്ളേരെ തപ്പിയെടുക്കാൻ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. അതുവരെ നീ ഇവിടെ ഇരിക്കും. കട്ടടാ. ഇവനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എല്ലാരും അത് വരി. നീ ഇപ്പൊ വരണ്ട, സേലം എത്തുന്നവരെ ആര് വിളിച്ചാലും തുറക്കണം. ഓക്കെ. ഏയ് എന്നാ സാർ, എങ്ക പോണ? സേലം. ശരി സാർ. Thank you.
അവരേത് ബോഗിയില ദാ ഈ ബോഗിലുണ്ട്, നീ അതിലേ വാ. എന്താ ഒരു ശബ്ദം, പോയി നോക്കൂ. എല്ലായിടത്തും സെർച്ച് ചെയ്തോണം, ബാഗോ പെട്ടിയുമായിട്ട് സംശയം തോന്നുന്ന ആരെ കണ്ടാലും സ്പോട്ട് ചെയ്തോണം. ചെല്ലേ ആ ചെല്ലേ ശരി. എന്താടോ എല്ലായിടത്തും തട്ടി, അങ്ങനെ സംശയമുള്ള ആരെയും കാണുന്നില്ലെന്ന് സാർ? ആ ആരുമില്ല. കയറാൻ വരട്ടെ, വണ്ടി പുറപ്പെടുന്നതിനും ബഹുമാരി കയറിയാലോ. നിങ്ങൾ ആ ഭാഗത്ത് നോക്കിയിട്ട് കയറ. ആ വണ്ടി മൂവ് ചെയ്തിട്ട് കയറിയാൽ മതി. ശരി സാർ.
ആരാ ദേവിയെ കൊന്നത്? ടോണി, ഇയാളോട് ഇങ്ങനെ ചോദിച്ചാൽ ശരിയാവില്ല. ഇനി കൊണ്ടുപോയാളെ. നീ പറയില്ലല്ലേ? പറയോ, ദേവി എങ്ങനെ മരിച്ചത്? പറയണോ? പറയാൻ പ്ലീസ്, പ്ലീസ് പറയാം, പ്ലീസ് ഞാൻ പറയാം. ഞാൻ പറയാം, അന്ന് രാത്രി ഏലൻ സ്റ്റേഷൻ ട്രെയിൻ എത്തിയപ്പോൾ എവിടെയായിരുന്നു ഇതുവരെ? പെട്ടിയും കിടക്കുക എല്ലായിടത്തും ഇറങ്ങിയതല്ലേ? എന്താ തിരിച്ചു പോന്നത്? സുനിൽ എവിടെ? സുനിലോ? ഓ, അപ്പം സുരേഷ് അല്ലേ? സുനില, നിന്റെ കാമുക. Train number 20, Madras Mail, coming from Trivandrum Central, is now arriving on platform number 6. பயணிகள் கவனத்திற்கு. திருவனந்தபுரத்திலிருந்து சென்னை வந்து சேரும் 20 நம்பர் மெட்ராஸ் மெயில் இப்பொழுது 6 பிளாட்ஃபார்மில் வந்து கொண்டிருக்கிறது. டோனி, டோனி,
ഗുഡ് മോർണിംഗ് മിസ്റ്റർ നായർ. നിങ്ങൾ അന്വേഷിക്കുന്ന ഡയറി എന്റെ കയ്യിലുണ്ട്. സംശയിക്കണ്ട, ദേവിയുടെ അതേ ഡയറി തന്നെയാണ്. സാർ, മിസ്റ്റർ നായർ എനിക്ക് തരാൻ കൊണ്ടുവന്ന 20 ലക്ഷം രൂപ ഈ പെട്ടിയിലുണ്ട്. താങ്ക് യു. പയണികൾ ഗവനത്തിൽ പുതുഡൽഹിയിലിരുന്ന് ചെന്നൈ വന്ന് സേരും 16-ാം നമ്പർ ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് സുമാർ. താങ്ക് യു മിസ് മമ്മൂട്ടി. ഒരല്പം കൂടി ഞാൻ ബുദ്ധിമുട്ടിക്കും. അതിനെന്താ, ഈ ഒരാഴ്ച മുഴുവൻ ഞാൻ മദ്രാസിലുണ്ടാവും. ഈ പിള്ളേരുകാരും അവർക്കും അല്പം പണിയുണ്ട്. ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞേ ഞങ്ങൾ പോകുന്നുള്ളൂ. അല്ലേ മമ്മുക്ക? അത് വേണോ? We wish all passengers a happy new year and a happy journey. உங்களது பயணம் இனிமையாக அமைய எங்களது வாழ்த்துக்கள். பயணிகள் எல்லோருக்கும் எமது உளம் கனிந்த புத்தாண்டு வாழ்த்துக்கள். பயணிகள் கவனத்திற்கு, சென்னையிலிருந்து திருவனந்தபுரம் வரை செல்லும் 19-ாம் நம்பர் திருவன்றம் மெயில் 6:55 நான்காவது பிளாட்பாரத்திலிருந்து புறப்படும். மம்முட்டி மம்முட்டி இல்ல ഞാൻ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന പ്രശ്നമില്ല. ഞാൻ വല്ല ഫ്ലൈറ്റിലോ കാറിലോ പോയിക്കോളാം. അങ്ങനെ ഒന്ന് പോണ കാണണല്ലോ.